എന്നോട് ഇഷ്ടമാണ് അതെ എന്നോട് മാത്രം അസൂയ ചെല്ലപ്പനാശരിക്കും ചേടാ കുളം അത്ര കുന്ന് കണ്ടു കുന്ന് അത്ര കുളം കണ്ടു കൊച്ചു വാശികളും കൊച്ചു അന്ധവിശ്വാസങ്ങളും കൊച്ചു ദുശീലകളും അതാ ഞാൻ ഹരിയേട്ട് എന്നെ കാണാൻ വരണം എവിടേക്ക് സ്കൂളിലേക്ക് വീട്ടിലേക്ക് ഇരുമ്പാണി കത്തി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു ഭയപ്പെടേണ്ട അടുത്ത ആശ്രമത്തിലെ മുനികുമാരനാണ് ഞാൻ ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ മോനെ കത്തി താഴെടുക നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെടുക അപ്പോ അച്ഛനും രാജാവാണോ അച്ഛനും രാജാവാണോ രാജുവില്ലാത്ത രാജു എന്റെ മനസ്സമാധാനം നശിപ്പിക്കണല്ലേ എങ്കിൽ പിന്നെ കേരളത്തിൽ മനസ്സമാധാനം കിട്ടാത്ത മുഴുവൻ ആളുകളും നേരെ കൽക്കട്ടയിലേക്ക് വന്നാ മതിയല്ലോ അച്ഛോ ഒരാരെയും നടക്കാത്തത് ഞാൻ ചെയ്യുവാടാ എന്നെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലേ പറയും പക്ഷേ എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഏറ്റവും മുറിവുകൾ അതെനിക്ക് സഹിക്കാനാവില്ല കൊല്ലാൻ നീ നോക്കുന്നവൻ ചാവാതിരിക്കാൻ ഞാനും നിനക്ക് ഞാനില്ലേ നിനക്ക് തന്നെ വേണ്ടതാണ് എല്ലാം പഴയ പോലെ തന്നെ ഒന്നിനൊരു മാറ്റമില്ല എത്ര നാള് കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുള്ളു സാറേ നന്നാവൂല സാർ ഇവിടുന്ന് പോയിട്ട് ഇപ്പൊ എത്ര വർഷമായി 3 days 3 days അത് പോടെ ആള് ശരിയല്ല ഈ ഇൻസ്റ്റാൾമെന്റ് ആരൊക്കെ ഇവിടെ തന്നെയുണ്ടല്ലോ ഈശ്വരാ രണ്ട് ദിവസമെങ്കിലും അഭയം തരാൻ ഈ വീട്ടുകാർക്ക് തോന്നണേ ഫാത്തിമ ആരെ പോയി രാവിലെ തന്നെ അയ്യോ വീണ്ടും ഞാൻ തന്നെ ക്യാമറമാൻ സുമേഷ് നിന്നോട് കാര്യം പറയാനുണ്ടത് ഏ വേണ്ട 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 കഴിഞ്ഞ പ്രാവശ്യം നീ ഒരു കാര്യം പറഞ്ഞ അവസാനിപ്പിച്ചപ്പോഴേക്കും 22 ദിവസമായി ഇവിടെ പെറ്റെടുക്കാനല്ലേ ഇത് അങ്ങനെയല്ല നീ വാതിൽ തുറക്കുന്ന ഒരു കാര്യം പറയട്ടെ എടാ ഇവിടെ രണ്ടാൾക്കുള്ള കഞ്ഞിക്കനെ പൊത്തുമ്പടിയാടാ അതിന്റെ ഇടയിൽ കൂടെ നീ കോഴിക്കോട് വരാണ് കുപ്പിണ്ടാ എന്നാ അല്ലോ തീറിക്കൂടാനുള്ള നമ്പര് വാ വാ എന്താ ശിവ രണ്ടു ദിവസം കഴിഞ്ഞാ ചങ്ങരംകുളത്ത് വേറൊരു ആൽബത്തിന്റെ ഷൂട്ട് ഉണ്ട് ഞാൻ പൊക്കോളോസ്റ്റാ ഓ അപ്പൊ 2 ദിവസം ഞാൻ തന്നെ സഹിക്കണം വാ രാവിലെ തന്നെ മനുഷ്യനെ കള്ളുടിപ്പിക്കാൻ വന്നു തണ്ടി പിന്നെ വെള്ളല്ലേ എന്നിട്ട് ബാത്റൂമില് ബാത്റൂമില് ഓ പിന്നെ നീ ആദ്യല്ലേ പോയെടുത്തിട്ട് വടച്ചക്ക പൊട്ടിപ്പൊളിഞ്ഞ പടത്തിന്റെ സംവിധാനമായിട്ടാണ് ഇത്ര ചാട എന്താണ് നീ അവിടെ സൗന്ദര്യം നോക്കി നിക്കണ്ട വെള്ളെടുത്തിട്ട് പോന്നാ മതി ഇവിടെ കാറ്റിനു സുഗന്ധം
ഇതുവഴി പോയതു വസന്തം. എടാ, ഇക്കണ്ട ആൽബങ്ങളൊക്കെ ആരടാ പടച്ചു വിടണത്? നീ ഇപ്പൊ ഒരു ആയിരണൊക്കെ തയ്ച്ചിട്ടുണ്ടാവില്ലേ? 100-150 സിനിമയിൽ കയറാൻ പറ്റാത്ത നമ്മളെപ്പോലുള്ള ഒരു ആഗ്രഹം തീർക്കാൻ എടുക്കുന്നതല്ലേ ആൽബങ്ങള്? ഈ കഴുതക്കാമം കരഞ്ഞു തീർക്കണ പോലെ. എന്നിട്ട് എന്തിനാടാ അത്? വീട്ടിൽ കൊണ്ടുപോയി സീഡിട്ട് കാണിക്കാനല്ലേ? പിന്നെ സിനിമയിൽ എത്താൻ പറ്റാത്ത ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെ കൂട്ടണ്ട. അന്തസ്സായിട്ട് ഒരു പടം പിടിച്ച് തിയേറ്ററിൽ എത്തിച്ച ആൾക്കാരാ ഞങ്ങള്. ആ ശരിയാ, ആ അന്തസ് കൊണ്ടാണല്ലോ നാട്ടിൽ പോലും കാല് കുത്താൻ പറ്റാണ്ട് 6 മാസമായിട്ട് ഇവിടെ കെട്ടിക്കിടക്കണത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എടാ, ഇവിടെ സൂപ്പർ സ്റ്റാറ് പോലീസ് കൊണ്ടുപോയാ? ഓടാൻ പോയതാ. രാത്രി ഏതെങ്കിലും വില കുറഞ്ഞ ടാറ് വാങ്ങിക്കുടിച്ച് ഉറങ്ങും, രാവിലെ എണീറ്റ് ഓടാനും പോകും. ഓടാനും എക്സസൈസ് ചെയ്യാനൊന്നും പറ്റില്ല, മനസ്സ് മരിച്ചു കിടക്കില്ലേ? ആ ശരിയാവുമായിരിക്കും. എങ്ങനെ കഴിഞ്ഞവൻ, ഒരു സിനിമ എല്ലാം നശിച്ചു നാട് വേണ്ടി വന്നവന്. കുറച്ചൊക്കെ അതിന് നീ ഉത്തരവാദിയാ. നീയ്യപ്പോന്നുടാ ഉള്ളുണ്ടല്ലോ, ആൽബോ ടെലിഫിലിമോ? ആൽബം തന്നെ. ഇന്നലെ ചെയ്ത പാട്ട് ഇപ്പൊ 12 പ്രാവശ്യം ഷൂട്ട്. ഓരോ പ്രാവശ്യം ഹീറോ ഹീറോയിൻ ലൊക്കേഷൻ ഒക്കെ. ശിവ, നീ ഇത് കണ്ടോ? എന്താ? ഞാൻ ആരാ മോൻ, തമിഴ്നാട്ടിൽ ഒരാഴ്ച തികച്ചോടാത്ത പടം ഇവിടേക്ക് ഡബ് ചെയ്ത് കൊടുന്നതാ. അതൊക്കെ വാങ്ങിക്കാൻ ഇവിടെ വിതരണക്കാരുണ്ട്, കളിപ്പിക്കാൻ തിയേറ്ററുകാരുണ്ട്, കാണാൻ പ്രേക്ഷകരുണ്ട്. സർക്കാർ സ്റ്റുഡിയോയില് സർക്കാരിന്റെ പാക്കേജിൽ പടം ചെയ്ത് നമുക്ക് സർക്കാരിന്റെ തിയേറ്റർ പോലും തന്നില്ല. സിനിമയെ ഉദ്ധരിക്കാൻ നടക്കുന്ന അവർക്കും വലിയ കമ്പനികളുടെ പടം മതി. അതിപ്പോ എന്ത് ചവറാണെങ്കിലും സിനിമാക്കാർക്ക് പോലും വേണ്ടാത്ത സിനിമാക്കാരെ പിടിച്ച് ഇതിന്റെയൊക്കെ തലപ്പത്തിരുത്തിയാലേ അങ്ങാടി തോറ്റേന അമ്മോട് എന്നുള്ള അവന്റെ മനോഭാവം ഉണ്ടല്ലോ, അവൻ നമ്മളെ പോലുള്ള സാധാരണക്കാരെടുത്ത് കാണിക്കും. കുഴപ്പം അവര് മാത്രല്ലോ, നിങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പടം ഉണ്ടാക്കി കൊടുക്ക്. അല്ലാതെ നാട് നന്നാക്കാൻ വേണ്ടി നല്ല സന്ദേശങ്ങളുള്ള പടം ഉണ്ടാക്കരുത്. നാട്ടുകാരിട്ട് കാണൂല്ല, നിങ്ങളതായി പരുവത്തിലാവുകയും ചെയ്യും. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂ ജനറേഷൻ സിനിമയാണ്. എന്താടാ ഈ ന്യൂ ജനറേഷൻ? പെണ്ണുങ്ങളുടെ അവയവങ്ങളുടെ പേര് പറഞ്ഞ് കൈയടി വാങ്ങിക്കുന്നതോ? ഇവിടെ ഭരതനും പത്മരാജനും ലോഹിതദാസും ഒക്കെ വിജയിച്ചത് അശ്ലീലം പറഞ്ഞിട്ടൊന്നുമല്ല. കണ്ണി കണ്ട കൊറിയയും ഫ്രഞ്ചും കോപ്പിയടിച്ച് അത് ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച് ബുദ്ധിജീവി ചമയാൻ നാണല്യവുമാർക്ക്. മാറേണ്ടത് നമ്മുടെ സിനിമാ സങ്കല്പങ്ങളല്ല, സിനിമയെ നിയന്ത്രിച്ച് നശിപ്പിക്കുന്ന ലോബികളാ. സിനിമ ചിലർക്ക് മാത്രം അവകാശപ്പെട്ടതാന്ന് കരുതുന്നവരുടെ മനോഭാവ. സൂപ്പർ സ്റ്റാറിന്റെ മകന്റെ ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന പ്രമുഖ ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ മകന്റെ സ്ക്രിപ്റ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സ്, അവരെ താലോലിക്കാനും വളർത്തിക്കൊണ്ടുവരാനും മത്സരിക്കുന്ന ജനങ്ങളും ചാനലുകാരും, ഇതിലിപ്പോ ആരുടെ മനോഭാവാ മാറേണ്ടത്? അതിലെളുപ്പല്ലേ നമ്മൾ മാറണത്? ആ ശരിയാ, സ്വന്തം മനസാക്ഷിയെ പണയപ്പെടുത്തിയിട്ടാണെങ്കിലും ഒഴുക്കിനൊപ്പം നീന്തി നോക്കാം, എവിടെയെങ്കിലും ഒരു കര കാണുമായിരിക്കും. ആനയുള്ള ഒന്നാന്തര നായര് തറവാട്ടിൽ ജനിച്ചതാ, പറഞ്ഞിട്ട് എന്ത് കാര്യം? കണ്ടവന് വെച്ച് വിളമ്പാനും എച്ചിപ്പാത്രം കഴുകാനും ആ വിധി. ആ ഓരോരോ യോഗം. ആരാണത്? ഞാനാ, ക്യാമറമാൻ സുമേഷ്. പാത്രവുമായിട്ട് ഈ നേരത്താണ് ഓടാ തെണ്ടാനിറങ്ങുന്നത്? ഇതിനൊക്കെ ഒരു സമയവും കാലവും ഒക്കെ ഇല്ലേ? അല്ല വിക്രം ഏട്ടാ, ഈ ചോറ് വാർത്തു വെച്ചാലേ കഞ്ഞുവെള്ളം ബാക്കി ഉണ്ടാവുമല്ലോ, അത് വെറുതെ കളയണ്ടാ വെച്ചിട്ട് വന്നതാ. അപ്പോ കുടികിടപ്പുകാരെന്ന് പട്ടിണിയില്ല. സംവിധായകനും നിർമ്മാതാവായ നടനും എല്ലാം ഉണ്ടല്ലോ അത്. ഞങ്ങൾ 3 പേരുണ്ട്. 3. കഞ്ഞിവെള്ളം കളയാത്തത് നന്നായി, ഇല്ലെങ്കിൽ ഇത് കഴിക്കുന്നവന് കൊതി കിട്ടുമായിരുന്നു. താങ്ക് യു വിക്രമേട്ടാ, താങ്ക് യു വെരി മച്ച്. ഡേയ്, നീ കഞ്ഞിവെള്ളം മാത്രമല്ലേ ചോദിച്ചുള്ളൂ, വറ്റിങ്ങ തിരിച്ചു തന്നേക്കണം. വമ്മാരുടെ ഒരു കാര്യം. പാട്ട് ആരാ ശിവ? അത്
രാജീവാണല്ലോ കോഴിക്കോട്ട് നിന്ന്. ആ രാജീവേ, ആ ഓക്കെ. ഇന്നോ 12 മണിക്കോ? ഏ ഒരു ബുദ്ധിമുട്ടില്ലടാ, ഞങ്ങളെത്താം. ഓക്കെടാ ഓക്കെ. എന്തടാ, നമ്മുടെ രാജീവാ കോഴിക്കോട്ട് നിന്ന്. കഴിഞ്ഞ പടത്തിൽ അസിസ്റ്റന്റ് ആയിട്ട് വന്നില്ലേ, അവൻ കോഴിക്കോട് ഒരു പ്രൊഡ്യൂസറെ ശരിയാക്കിയിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നേരിട്ട് ചെന്ന് സംസാരിക്കണം. അനന്താ അപ്പൊ തന്നെ പോവാം. പോവാനുള്ള കാശ് നിന്റെ പോക്കറ്റിലുണ്ടോ? അങ്ങനൊരു കാര്യമുണ്ടല്ലേ, നടക്കുന്നവൻ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല, ബാക്കിയൊക്കെ നേരിട്ട് പറയാന്ന് പറഞ്ഞത്. ഏതായാലും നമുക്ക് റെഡിയാവാം, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവാതിരിക്കില്ല. വാ എനിക്ക് ഒന്നും നീക്കട പോത്തെ, ഉറങ്ങിക്കഴിഞ്ഞ ശവാണ് ജന്തു. മതിയടാ മതി, സിനിമാക്കാരൊക്കെ കൂടെ എങ്ങോട്ടാ യാത്ര? വാടകയോ തരുന്നില്ല, ആ ചാവിയെങ്കിലും ഇന്ന് തന്നിട്ട് പോക്കൂടെ. കോഴിക്കോട് വരെ ഒന്ന് പോണം. കോഴിക്കോട് പോകാൻ ഇവിടെ നിന്നാ മതി, ഇപ്പൊ ഒരു വണ്ടിയുണ്ട്, പോയിട്ട് വരുവോ? പിന്നെ വരില്ലേ. വന്നല്ലോ. ഇതന്നെ ഞാൻ സംഘടിപ്പിക്കാൻ പെട്ട പാടിന്റെ അജയേട്ടാ. ഇന്ന് രാവിലെയാടാ വിളിച്ചതേ, പെട്ടെന്നായതുകൊണ്ട് വേറെ ആരും ഇല്ലല്ലോടാ വിളിക്കാൻ. അതാ. ഏയ് അത് കുഴപ്പമില്ല, ശമ്പളം കിട്ടണേന്റെ പിറ്റേന്ന് നമ്മള് കാലിയാവും, പിന്നെ ഓരോരുത്തരെ വിളിച്ചിട്ട് വേണ്ടതൊക്കെ ഒപ്പിക്കാൻ. ദൈവമേ, ഇതെങ്കിലും ഒന്ന് ശരിയാ മതി. ഇതാ ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ട്സ്. വാ വാ കുത്തിരിക്ക്. നമസ്കാരം. ഇങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ട് പെരയില് വേണ്ടെന്ന് ഞമ്മൾ പറഞ്ഞത്. നിങ്ങൾ ഇനി കാര്യങ്ങൾ പറഞ്ഞോളേ. ഇവര് നേരത്തെ ഒരു പടം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വിചാരിച്ച പോലെ ഓടിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ സിനിമയൊക്കെ കാണാൻ ആർക്കണ്ടോ നേരം, അല്ലെങ്കിൽ തന്നെ സിനിമയില് കണ്ടിരുന്നതൊക്കെ ഇപ്പൊ മൊബൈലിൽ കാണല്ലേ. ഏത് സാർ, ഞങ്ങളുടെ കയ്യിൽ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അതെന്താട്ടപ്പ? അതെ, അവരുടെ കയ്യിൽ നല്ലൊരു കഥയുണ്ടെന്ന്. സിദ്ദിഖ, ഞാനെന്ന് പറഞ്ഞില്ലേ, ചെറിയ കാശ് കൊണ്ട് നമുക്ക് നല്ലൊരു പടം ചെയ്യാന്ന്. ആയിക്കോട്ടെ, അതുകൊണ്ട് ഞമ്മക്ക് എന്താ കാര്യം? കാര്യമുണ്ട് സിദ്ദിഖ, ഞാനെന്ന് പറഞ്ഞില്ലേ. കാര്യം ഈ ചെറിയ കായ് എന്ന് പറയുമ്പോ ഏതാണ്ട് എത്ര വരും ഞമ്മളൊന്ന് അറിയട്ടെ? 25 lakhs. 25 lakhs. 25 lakhs? Yes, 25 lakhs. ജെന്താണ്ടപ്പ പറഞ്ഞത് 25 lakhs? രാജീവ ജി കളിക്കേ. അല്ലേക്ക, ഇക്കല്ലേ പറഞ്ഞ ചെറിയ സെറ്റപ്പിലാണെങ്കി ഒരു പടം ചെയ്യാന്ന്. ഇതാണ്ടാന്റെ ചെറിയ ചെറ്റപ്പ്? ഈ കായുണ്ടെങ്കിൽ അങ്ങാടി രണ്ട് കടമുറി കാലോ പയാ. അതുകൊണ്ട് ഇക്കയുടെ കാര്യം നടക്കൂലല്ലോ. നല്ല 25 lakhs എന്നൊക്കെ പറഞ്ഞ ഇജ്ജന്ന് വീട്ടിൽ വന്നപ്പളേ അന്റെ സിനിമയ്ക്ക് 10,000-10,000 rupees ചെലവായാലോന്ന് പറഞ്ഞില്ലേ? എന്റെ ഇക്ക, അത് ഹോം സിനിമ, നമ്മള് വീട്ടില് സി ഡി ഒക്കെ ഇട്ട് കാണുന്നത്. ഇത് അതല്ല, നമ്മള് തിയേറ്ററിൽ വരുന്ന ഉല്ലു സിനിമ ടിക്കറ്റ് ഒക്കെ എടുത്ത് കാണുന്നേ. അങ്ങനെ അത്ര വലിയ കായ് മുടക്കിട്ട് തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വലിയ സിനിമ ഞമ്മക്ക് കാണണ്ട? ഞമ്മള് പറഞ്ഞ കാര്യം നടക്കാനേ ഈ പറഞ്ഞ വീട്ടില് സി ഡി ഇട്ട് കാണുന്ന സിനിമ പോരെ. നിങ്ങൾ അതാ പിടിച്ചോളി. എന്താ നിക്ക്, ഞാൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. രാജീവ, ഇമ്മാതിരി ഇനി നീ വിളിച്ചാണ്ടല്ലോ, ഇല്ലാത്ത കാശുണ്ടാക്കിട്ടാ പാടാ. അതെ, കുഞ്ഞെ പടം പിടിക്കാച്ച പറഞ്ഞോളിട്ടാ, നിങ്ങൾക്ക് പടവും പിടിക്കാം, ഞമ്മക്ക് നമ്മുടെ കാര്യവും നടത്താം. ഏത്? തന്റെ കാര്യം നടക്കണമെങ്കിലേ താൻ ആ ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലേ, അല്ലാതെ സിനിമയുടെ പേരും പറഞ്ഞു വന്നോണ്ടല്ലോ നിന്റെ കാര്യം നടത്താനുള്ള സംഭവം ഞാൻ മുറിക്കും. നായേ, ഇതെന്ത് പുകിലപ്പാ? സിനിമയിലപ്പൊ കായ് മുടക്കണമെന്നൊന്നും പറയാൻ പാടില്ലേ? ഉണ്ടെങ്കിൽ 3-4 ദിവസം ചെലവ് കഴിഞ്ഞു പോയനെ. ഇങ്ങനെ എത്ര നാറികളെ കണ്ടല്ലേ ഒരെണ്ണം ശരിയാവ്. സിനിമയെ സ്നേഹിക്കുന്ന കയ്യിൽ കാശുള്ള ഒരാളെ കിട്ടാനാ പാട്. നീ എന്താ ആലോചിക്കണം?
ഞാൻ നമ്മുടെ കഴിഞ്ഞ സിനിമയെ കുറിച്ച് ആലോചിക്കായിരുന്നു. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. നല്ല നടൻ, നല്ല സ്ക്രിപ്റ്റ്, നല്ല സംവിധായകൻ. അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയപ്പോഴും പുതുമുഖങ്ങൾ എന്ന പേരിൽ ചാനലുകാരും തിയേറ്ററുകാരും കൂടി ചവിട്ടി താഴ്ത്തി. ശിവ, എന്തൊക്കെ നഷ്ടപ്പെടുത്തിയാ നമ്മള്. വീട്ടുകാരുടെ സ്നേഹം, നാട്ടുകാരുടെ ബഹുമാനം, അവസാനം കൂടെ ജീവിക്കാൻ കൊതിച്ച പെണ്ണിന്റെ വിശ്വാസം പോലും. ഞാൻ പറയണ്ടിരുന്നതാ, ഗായത്രീനെ കണ്ടിരുന്നു. വീട്ടുകാർ വാങ്ങിവെച്ച സ്വർണ്ണക്ക് നിനക്ക് തന്ന സ്നേഹം കാണിച്ചോളല്ലേ. എന്തൊക്കെ സഹായിച്ചിട്ടുണ്ടാവും. മതി മതി, ഇതൊക്കെ നീ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അറിയാം. നീ ഒന്ന് സ്ഥലം കാര്യാക്കൂ. ഞാൻ രാത്രി പോവും ചങ്ങരംകുളത്തേക്ക്. എനിക്കവിടെ ആൽബം ഉണ്ട്. എന്റെ ഒരു കോപ്പിൽ ആൽബം. അമ്പലത്തിൽ നിന്ന് ഇപ്പൊ വന്നേ ഉള്ളൂ. അച്ഛനും അമ്മയും പ്രസാദ് ഊട്ട് കഴിഞ്ഞേ വരുള്ളൂ. ഉത്സവമല്ലേ. ഇതെന്ത് കോലം എന്റെ അജയേട്ടാ, ഒന്ന് വൃത്തിയായിട്ടൊക്കെ നടന്നൂടെ. എന്താ ഇത്ര ടെൻഷൻ? ആകെ പ്രശ്നാടി, സിനിമ റിലീസാക്കാൻ ഇനിയും ഒരുപാട് പൈസ വേണം. സഹായിച്ചവരൊക്കെ ഇപ്പൊ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ എവിടെ നിന്ന് കിട്ടാനുമില്ല. ഇനിയും പൈസ വേണോ? ഒക്കെ ശരിയായിന്നല്ല എന്ന് പറഞ്ഞേ. സിനിമ എന്ന് പറഞ്ഞ വലിയൊരു കടല് പോലെയാ. ഉള്ളിലേക്ക് ചെല്ലും തോറും ആഴം കൂടി കൂടി വരും. നിലകിട്ടാത്ത അവസ്ഥയിലാ ഞാനിപ്പോ. ഇങ്ങനെ ഓരോന്നും പറഞ്ഞെന്നെ പേടിപ്പിക്കല്ലേ. അല്ലെങ്കിൽ തന്നെ അജയേട്ടൻ സിനിമ പിടിക്കുന്നത് അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇനി ഈ പ്രശ്നങ്ങൾ കൂടി അറിഞ്ഞ ഒന്നും വേണ്ടായിരുന്നു തോന്നപ്പോ. പക്ഷെ എല്ലാം കൈവിട്ടു പോയില്ലേ. വീട്ടിൽ ചോദിക്കായിരുന്നില്ലേ കുറച്ച് പൈസ? പറ്റാവുന്നതൊക്കെ ചെയ്തു അവരും. പക്ഷെ അവര് കാണിച്ച വഴിയിലൂടെ അല്ലല്ലോ ഞാൻ നടന്നത്. ആ പോട്ടെ, ഞാൻ ഇറങ്ങാ. നിന്നെ ഒന്ന് കണ്ട മനസ്സിനൊരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതി. അജയേട്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയാ ഞാൻ എന്ത് സമാധാനത്തിൽ ഇവിടെ ഇരിക്കും? അജയേട്ടന് എത്ര പൈസ വേണ്ടേ? ഞാൻ അച്ഛനോട് പറയാം. ഹേയ്, അതൊന്നും വേണ്ട. ഇനി അവരുടെ മുന്നിലും കൂടി നാണം കെടാൻ എനിക്ക് വയ്യ. ശരി, അവരുടെ മുന്നിൽ നാണം കെടണ്ട. എന്റെ മുന്നിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പോവല്ലേ, ഞാൻ ഇപ്പൊ വരാം. ഇത് കൊണ്ടുപോയി പണയം വെക്ക്, എന്നിട്ട് ആ സിനിമ ഇറക്കിട്ട് പ്രശ്നങ്ങളൊക്കെ തീർക്ക്. ഗായത്രി, അത് അജയേട്ട ഞാൻ പറഞ്ഞത് കേട്ടാ മതി. സിനിമ ഇറങ്ങുമ്പോ തിരിച്ചെടുക്കാലോ. ഞാൻ ആരോടും പറയില്ല. എനിക്ക് പറ്റില്ല അജയേട്ടൻ ഇങ്ങനെ കാണാൻ. എന്നാലും ഒരെന്നാലും ഇല്ല. അജയേട്ട സന്തോഷത്തോടെ ഇരിക്കണ കണ്ടാ മതി എനിക്ക്. ശിവ, നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾക്ക് വല്ലാത്ത ഭംഗിയല്ലേ. ഗായത്രി, അവൾ എത്ര വെറുക്കണുണ്ടാവും എന്നെ. ഏ, അവള് പഠിപ്പുള്ള കുട്ടിയല്ലേ, കാര്യങ്ങൾ മനസ്സിലാവില്ലേ. നീ വെറുതെ ഒറ്റയ്ക്ക് ഇരുന്ന് ഓരോന്ന് ആലോചിച്ച് തലമുണ്ടാക്കണ്ട. വാ വാ. എന്താ അരി നിനക്ക് വേവാൻ ഇത്ര താമസം? ഓ, സർക്കാരിന്റെ ആയുണ്ടാവും. ആക്കം പോലെ വെന്താ മതി, ഞങ്ങളൊന്നും അല്ലല്ലോ കറണ്ട് ബില്ല് അടയ്ക്കണേ. ഈശ്വര, ഇനി അതാരാണാവോ? ഓ, ഇത് സ്വന്തം കുരിശന്നേ. ആ, എന്താടി ഞാൻ റൂമില്? എന്തേ ഛേ, നീ ഫോണ് വെച്ചേ? നിനക്കെന്താടോ വേറെ പണിയൊന്നുമില്ലേ? എടി പോത്തെ, നീ എനിക്കാ ഫോൺ ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കിവിടും. ഒന്നുമില്ലെങ്കിൽ നിനക്ക് കയറി കിടക്കാനൊരു വീടെങ്കിലും ഇല്ലേ? ഓ, അവള് കട്ട് ചെയ്തു. എന്താടാ, എന്തു പറ്റി?
വീടിന്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരനെ വിളിച്ചതാ. സ്വർണം പണയം വെച്ചിടത്തെയും പലിശയ്ക്ക് പൈസ വാങ്ങിച്ചവരുടെയൊക്കെ ശല്യം വല്ലാതെ കൂടി. സമൻസുകളും വാറണ്ടും പോലീസ് വരെ എത്തി വീട്ടില്. നമ്മളിനി എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? വയസ്സാം കാലത്ത് അച്ഛനും അമ്മയ്ക്ക് സ്വയരില്ലാണ്ടായി. ഞാൻ കാരണം. പലിശയ്ക്ക് പോലും നമുക്കിനി ആരും കടം തരും തോന്നുന്നില്ല. നീ ടെൻഷൻ ആവാതിരിക്കെ, എന്തെങ്കിലും വഴിയുണ്ടാവും, നമുക്ക് നോക്കാം. ഇവന്മാര് ഇനി റൂമിൽ ഉണ്ടാവോ ആവോ? തന്നല്ലേ. ഇതാരോ ഓട്ടോ ചേട്ടനോ? ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ? എടാ മിടുക്കന്മാരെ, നിങ്ങൾ എവിടെ തന്നെ ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കൂലേ. ഞാനാരാ മോൻ? ശിവനൊന്നും മിനിയിട്ടുണ്ടല്ലോ. ഓ, അത് മിനിങ്ങിയതൊന്നുമല്ല, കൊതുകുത്തിയതാ. ആയിക്കോട്ടെ, നമ്മക്കൊന്ന് മിനിക്കാൻ എന്താ? ഈ ഒരു കാര്യം ചെയ്യ്, പോയ ഒരു കുപ്പി വെള്ളം എടുത്തോട്ടാ. എന്താണെന്നറിയില്ല, എനിക്കിപ്പോ ഒരു ക്വാർട്ടർ അടിക്കാതെ ഉറക്കം വരുന്നില്ല. പകുതി ഒഴിച്ചപ്പോ അതില് എന്താ ഒരു ചൂട്. നിനക്ക് എണീറ്റ് നിന്നിട്ടാണ് അഴിച്ചുകൂടെ, നയ്യ് ബുദ്ധിമുട്ടില്ലല്ലോ. അതെ. ഈ ഇതൊന്നാണ് കുറച്ചേച്ചു വാ. അതൊക്കെ പോട്ടെ, എന്തായി കാര്യങ്ങള്? എന്താവാന, കഴിഞ്ഞ പടത്തിന്റെ എല്ലാ കാര്യങ്ങളും വിജയനെ ഏൽപ്പിച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ. അങ്ങനെ പറയരുത്. പുതിയ നായകൻ, പുതിയ നായിക, പുതിയ ഡയറക്ടർ, ഇതൊന്നും ആർക്കും വേണ്ടാന്ന്. അതെന്താ വിജയേട്ടാ അങ്ങനെ? എന്റെ വിജയേട്ടാ, സൂപ്പർ സ്റ്റാറുകളുടെ കാലം കഴിഞ്ഞാൽ മലയാളത്തിൽ പിന്നെ സിനിമ ഒന്നും ഉണ്ടാവൂലേ? അത് നീ നമുക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. അതെ, സിനിമയിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടക്കുള്ളൂ. അത് ഞാനോ നീയോ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്നതല്ല. നമ്മൾ അതിനനുസരിച്ച് നീങ്ങ, നമ്മളെ കാര്യം നടക്കും. അതിനും കാശ് വേണ്ടേ വിജയേട്ടാ? നല്ല കഥ ഉണ്ടായിട്ടോ, സംവിധായകൻ ഉണ്ടായിട്ടോ എന്താ കാര്യം? നല്ല സബ്ജക്ട് ഉണ്ടോ, കായം മേടിച്ചാലാ. നല്ലൊരു കഥയുണ്ട്, ഏതാണ്ട് സ്ക്രിപ്റ്റ് വർക്കും കഴിഞ്ഞു. എത്ര കാശ് വേണ്ടി വരും? ഒരു 25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തീർക്കാം. ഒരാളുണ്ട്, പക്ഷെ അത് പലിശ കൊടുക്കണം. കൊടുക്കാം. സാറ്റലൈറ്റ് റേറ്റ് എഴുതി കൊടുക്കണം. പറ്റുമോ? പറ്റും. ഒരു ഗുണമില്ലാതെ ആരും നമ്മളെ സഹായിക്കില്ലല്ലോ. പിന്നെ അവന്റെ കാശ് വെച്ചേ ബാക്കി തിരിച്ചു തരൂ. ഇന്ന് നിങ്ങൾ സുഖമായിട്ട് കേട് തുടങ്ങിക്കോളി. നാളെ ഞാൻ കോഴിക്കോട് എത്തിയിട്ട് അവനെ കണ്ട് സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാം. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും. ആ അതെ. രാവിലെ എനിക്ക് പോകാനുള്ള വണ്ടിക്കൂലി റെഡിയാക്കണം. ബാക്കിയൊക്കെ ഞാൻ ശരിയാക്കോളാം. അപ്പൊ പറഞ്ഞതുപോലെ ഗുഡ് നൈറ്റ്. അതെ, അതൊക്കെ രാവിലെ മതി. മറുപോന. പതിനൊന്ന്, 12, 13, 14, 15. ഹോ, 15 ബെഡ്ഷീറ്റ് അടയ്ക്കാൻ 180 രൂപയോ? ഹോ, ഈ പണിക്ക് വല്ലതും പോയാ മതിയായിരുന്നു. ഇതൊക്കെ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കൊറേ കാലമായിട്ട് ശവി. നീ എന്താ എന്നെ പൊട്ടണക്ക? എനിക്കിപ്പൊ കാശ് മനസ്സായോ? അതിന്റെ കാശൊന്നും അല്ലത്, വല്ലവനെ ഒന്ന് വാങ്ങിച്ചു തന്നതാ. ഇപ്പൊ മുതലുള്ള പലിശയില്ല, ഞാൻ എന്തൊട്ട് ചെയ്യാം? എന്റെ വർഗീസ് ഏട്ടാ, ഞാൻ തരാം. ഒറ്റ മാസം നമുക്ക് ഇടപാട് ക്ലോസ് ചെയ്യാം. എനിക്ക് നിന്റെ മുമ്പിൽ കഞ്ചേണ്ട കാര്യമില്ല. നിന്റെ വീടിന്റെ ആധാരവും ഒപ്പിട്ട കള്ളാസും എന്റെ കയ്യിലുണ്ട്. തല മേളന്ന് ഞാൻ തീറ ആക്കട്ടെ ശിവ. എന്താ ഇവിടെ ഒരു ബഹളം? ഇത് PW റെസ്റ്റ് ഹൗസ്, ഗവൺമെന്റ് സ്ഥലം. ഞാൻ ഇന്ത്യ പൗരനാ.
ഞാൻ ഇവിടെ തന്നെ നിൽക്കും. കാര്യം പറ ശിവ, ഞാൻ എന്തോട് ചെയ്യാ? വർഗീസേട്ടാ, ഒരു മാസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഞങ്ങൾ തരാം. നീ ആരാ ശവി? നീ മാറി നിൽക്ക്. എനിക്ക് ഇവനോട് ചോദിക്കാനുള്ളത് ഇവൻ പറയട്ടെ. ഇവനല്ല ഞാനാ പറഞ്ഞത് പുറത്തു പോകാൻ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. തനിക്ക് കാണണോ ഞാൻ ആരാണെന്ന്? അത് ശരി, ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ, നിന്റെ വീടും പറമ്പും എന്റെ കയ്യിലിരിക്കും. വർഗീസേട്ടാ പ്ലീസ്. നീ ഒന്നും പറയണ്ട. അരി നിന്ന് ആശേഷം കടിച്ചിട്ട് പിന്നെ പട്ടിക്ക് മുറുപ്പോ. കാശ് വാങ്ങിച്ചിട്ട് ഇവിടെ വന്ന് വിളിച്ചിരിക്ക. എന്തേ ബെല്ലുണ്ട്, എടുക്കണില്ല. അപ്പൊ ആ കാശും പോയി. ഒരു തവണ പണി കിട്ടിയതാ, എന്നാലും അവസ്ഥ അനുസരിച്ച് അയാളെ വിശ്വസിച്ചല്ലേ പറ്റൂ. ആ പോട്ടെ, അയാൾക്കൊരു ദിവസം അന്തി ഉറങ്ങാൻ സ്ഥലം വേണമായിരുന്നു, പിന്നെ വണ്ടിക്കാശും. നീ ആ എഫ് എം വയ്ക്ക്, ഇന്നത്തെ വിശപ്പിന് പാട്ടാവട്ടെ കൂട്ട്. ഇന്നത്തെ റെസിപ്പിയുമായി നിങ്ങളുടെ മുന്നിൽ സോണിയ. തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഉണ്ടാക്കുന്ന വിധം എഴുതിയെടുത്തോളൂ. നീ ആ പണ്ടാരെ ഓഫ് ചെയ്തേ. അവ നീ എന്നല്ലേ ഇതാക്കാൻ പറഞ്ഞത്? അവളുടെ ഒരു തലശ്ശേരി ബിരിയാണി. ഇനി ഇങ്ങനെ പോയാ ശരിയാവില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചെയ്യണ്ട വെച്ചിട്ടല്ലോ, കാശിന് കാശിനെ വേണ്ട ചെയ്യ. ആരെങ്കിലും നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണ കാത്തിക്കാതെ നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ചു പോണം. എവിടേക്ക്? നീ ഏതെല്ലാം സ്ഥലം കണ്ടുവെച്ചിട്ടുണ്ടോ? അതല്ലടാ, നമ്മളോട് എല്ലാ കാര്യത്തിനും സഹകരിക്കണം ഒന്ന് രണ്ട് ആൾക്കാരും കൂടിയില്ലേ? ശാന്തേട്ടുണ്ട്, സുമേഷുണ്ട്, എല്ലാവരും വിളിച്ചു വരുത്തി ഒരുമിച്ചിരുന്ന് ആലോചിക്കണം. ഓരോരുത്തർക്കും അവരുടേതായ കണക്ഷൻസ് ഉണ്ടാവുമല്ലോ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബിറ്റൊന്നും വന്നാ പോവില്ലടോ. തീറ്റ കൊടുക്കണ്ട എല്ലാറ്റിനും നോക്കാം. അല്ലാതെ എങ്ങനെ ദിവസങ്ങൾ പോയാ ജീവിതം കൈവിട്ടു പോണമെന്ന് നമ്മൾ അറിയില്ല ശിവ. മോനെ, എന്നെ ഉണ്ടാക്കിയിട്ട് മുങ്ങാന്നെരുതോ? അയ്യ കബീറെ, അങ്ങനെ നല്ലടാ, ഞാൻ ചെറിയൊരു പ്രശ്നത്തിലാ, അല്ലാതെ നിന്നെ മനഃപൂർവ്വം പറ്റിച്ചൊന്നുമില്ല. മതി, കഥയും നിക്ക് കേക്കണ്ട. ഈ വാങ്ങിച്ച 3 ലക്ഷം രൂപയും പലിശയും കൂട്ടി തന്നിട്ട് പോയാ മതി. കബീറെ, ഞങ്ങൾ കാശ് കൈ കൊണ്ടു നടക്കുന്നല്ലോ നീ ചോദിക്കുമ്പോ എടുത്തു തരാൻ. അത് ശരി, അങ്ങനെയാണെ പണി പാളോട്ടെ മോനെ. തിന്നാനും തൂറാനും മാത്രമല്ല ഞാൻ ഇതുങ്ങളെ കൂടെ കൊണ്ടുനടക്കണേ. കബീറെ, നിനക്കെന്നെ അറിയില്ലടാ, എന്തെങ്കിലും കാശിന്റെ കണക്ക് നിന്നോട് പറഞ്ഞിട്ടോ? നീ ഒന്ന് ക്ഷമിക്ക്, എല്ലാം ശരിയായിട്ടുണ്ട്, പലിശ അടക്കം തിരിച്ചു തന്നോളാം ഞാൻ. ഇപ്പൊ തന്നെ എന്നെ കണ്ടുപിടിക്കാക്കി കാശത്തിരി ചെലവാ ചെയ്യ. ഇനി വിട്ടാ അത് ശരിയാവില്ല. ഒരു പ്രശ്നം ഉണ്ടാക്കി എന്നെ കൊല്ലണ്ടി വരും നിനക്ക്. പാതാളത്തോളം താന്ന് നിക്ക ഞാൻ ഒരു മാസം, അതിനുള്ളിൽ നിന്റെ കട ഞാൻ വീട്ടിക്കോളാം. നീ ഇപ്പൊ പോ. ഞാൻ ഇപ്പൊ പോവാം. ഈ എണ്ണിക്കോ, ഒരു മാസം. അത് തെറ്റിച്ച പിന്നെ വർത്താനല്ലാട്ടാ മോനെ. ആ ചേട്ടാ നമ്മൾ പുറകെ നടന്ന ചെക്കനാ, ഇപ്പൊ കണ്ടോ? ഞങ്ങൾ കണ്ണൂർക്കാർക്ക് ഇതാപ്പാ ഇഷ്ടം. ഇനി ഇതാ 600 രൂപയുണ്ട്, അതിൽ 100 തിരിച്ചു പോവാൻ വേണം, ബാക്കി 500 ഉണ്ട്. എന്തു വേണേലും ചെയ്യാം. 500 രൂപയുണ്ട്, പടം പിടിക്കാൻ പറ്റില്ലല്ലോ ശാന്തേട്ടാ. അജയ് ഭായി, ഇങ്ങക്കറിയോ 82 കണ്ണൂർ ടൗണിൽ 2 ഹോട്ടൽ നടത്തിയ ആളാ ഞാൻ. അന്ന് ഞാൻ പുകച്ചു തള്ളിയ സിഗരറ്റിന്റെ കാശുണ്ടായിരുന്നു വെച്ചാ ഇന്നൊരു സിനിമ പിടിക്കായിരുന്നു. അത് പോട്ടെ, ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശാന്തേട്ടാ, അജയന്റെ ഒരു ബുദ്ധിയാ, നമ്മളെല്ലാവരും കൂടെ അറിയാവുന്നവരെ വിളിച്ച് പറ്റാവുന്നത് സംഘടിപ്പിക്കുക, ചെറുതെങ്കിൽ ചെറുത് നല്ലൊരു പടം ചെയ്യുക. ശിവ, ഓ ഇതുപോലെ 88 ഞാൻ ചെയ്തതാ കടലാസ് തോണി, പക്ഷെ അത് മുങ്ങിപ്പോയി. അതൊക്കെ പോട്ടെ, ഇപ്പോൾ അജയ് ഭായിക്കും കുറെ ബന്ധങ്ങളുണ്ട്, ചെറിയ പടമാണെങ്കിലും നന്നായിട്ട് ചെയ്ത് കച്ചവടമാക്കാൻ നോക്കാം. ഏതായാലും നാളെ സുമേഷിനെ കൂടി വിളിക്കാം, എന്നിട്ട് നാളെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് കാര്യം തീരുമാനിക്കാം. ഓ ഇത് പാരാ ഈ നേരത്ത്. തുറക്കടാ. തുറക്കാം തുറക്കാം.
നല്ല ഫിറ്റാണല്ലോടാ നീ. മാതറാ, ഞാൻ നല്ല ഫിറ്റാ. എന്നാലും നീയൊക്കെ എവിടെയാണല്ലോ എന്ന് അന്വേഷിച്ച് ഞാൻ അവിടെ വന്നുല്ലോ. അതാടാ ഋഷി. ഞാനൊരു ആർട്ടിസ്റ്റാ. നിങ്ങളെ സിനിമയെ പോലെ കോമ്പത്ത് ആർട്ടിസ്റ്റല്ല. പടം വരച്ചും വണ്ടികളുടെ നമ്പർ എഴുതിയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്. നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എന്തൊക്കെ കാര്യം? മലയാള സിനിമ രക്ഷപ്പെടൂ. നിങ്ങളെ ആ തമിഴന്മാരെ കണ്ടുപിടിക്ക്. എങ്കും എപ്പോഴും വഴക്ക് എന്തുട്ടാണ്ട് നമ്പർ നല്ലത് കൊടുത്താൽ തമിഴന്മാര് അംഗീകരിക്കണോ? അത് ഏത് അഡ്രസ് ഇല്ലാത്തോ ചെയ്താലും. എടാ, അവിടുത്തെ ബിസിനസ് വേറെയാണ്. ചവിട്ടിക്കൂട്ടും ഞാൻ. ബിസിനസിന്റെ കാര്യം നീ മിണ്ടരുത്. ഇവിടുത്തെ ബിസിനസ് കാരൻ പറ ചത്ത. കംപ്ലീറ്റ് കളികളാണാ. നിന്നെ പോലുള്ള പാവങ്ങളൊക്കെ തോറ്റു പോവുള്ളോ. മലയാള സിനിമ രക്ഷപ്പെടില്ലടാ. രക്ഷപ്പെടില്ല. പക്ഷെ രക്ഷപ്പെടും. രക്ഷപ്പെടും. കിടക്ക് കിടക്ക്. രക്ഷപ്പെടും. രക്ഷപ്പെടാത്ത ശാന്തേട്ടാ, ഈ സുമേഷ് എപ്പോഴെത്തുക? വൈകിട്ട് എത്തുന്നാ പറഞ്ഞത്. വരുമ്പോ വല്ലതും കൊണ്ടുവരുവോ? ആവോ. അവന്റെ ചുണ്ടും ഉണ്ടാവും, വയറും ഉണ്ടാവും. അല്ല, ഈ റഷീദ് എണീറ്റില്ലല്ലോ, അവന് പോണ്ടേ? അത് ശരിയാണല്ലോ, അവൻ നമ്മളെ പോലെയല്ലോ, അവന് പണിയുള്ളതല്ലേ. അജയോ, ചില്ലറ വല്ല ഉണ്ടാവോ ആളുടെ കയ്യില്? ഹാങ് ഓവർ മാറ്റാനാ. ചില്ലറ കിട്ടിയ ഹാങ് ഓവർ മാറുമോ? അതല്ലാന്ന്. ഓ, ഏത് നേരത്തും നിങ്ങൾക്ക് ഇതന്നെയാണ് ചിന്ത അല്ലേ? ചോദിക്കുന്നതാ കുഴപ്പം, കിട്ടിയ എല്ലാരും മോന്തിക്കോളും. ഡാ റഷീ, ഡാ ഡാ ഒന്നേ എനിച്ചടാ. ഡാ റഷീ, ഡാ പോണില്ലടാ, നിനക്ക് കട തുറക്കണ്ട സമയം നോക്ക്. എന്തരത്? ഓമ്പര എനിക്ക് ഇതിന് നേരത്തെ വിളിക്കായിരുന്നില്ലോ. ആ, അപ്പൊ അതാ ഈ പ്രശ്നം. എന്നാണ് കണ്ടമാനെ വണ്ടിയുള്ള നമ്പർ എഴുതാൻ തെറി കേക്കേണ്ടി വരില്ലോ പടച്ചോനെ. ഞാൻ ഇല്ലേ ഒന്നും നടക്കില്ല അവിടെ. പിള്ളേരൊന്നും ശരിയാവില്ലേ? ഡാ കട്ടം കുടിച്ചിട്ട് പോക്കടാ. കാട്ടാൻ കോപ്പ്. 20 കിലോമീറ്റർ ബൈക്ക് ഓടിക്കള. പണിയായി. ഡാ റഷി, കയ്യില് കാശുവല്ലുണ്ടവിടാ. ആ സുമേഷൊക്കെ വരുന്നുണ്ടേ. നീയൊന്നും പറയണ്ടാ. സിനിമ പിടിക്കുന്നതിന് മുമ്പത്തെ അജനിയും ഇപ്പോഴത്തെ അജനിയും ഞാൻ വേറെ കണ്ടണ്ടാ. നീ എന്നും എന്നെ ചങ്ങാതിയല്ലേ. അജയ, നിന്റെ കടങ്ങൾ മുഴുവൻ തീർക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ നീ അതിനാവണം വരെ നിന്നെ നിലനിർത്തിക്കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റും. പോട്ടാ. സംവിധായകൻ പോട്ടാ. പഞ്ചാരയും തേയിലയും കുറവാച്ചാലും കട്ടം കലക്കി. അതൊക്കെ പോട്ടെ, എന്താ സുമേഷിന്റെ അഭിപ്രായം? അജയം പറഞ്ഞോല്ലോ നടക്കുവോ. അതപ്പോ ഞാൻ ആലോചിക്കണം. കാശുകാർ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ആരും എനിക്കറിയില്ല, അതാ പ്രശ്നം. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ വാങ്ങിയതൊന്നും തിരിച്ചു കൊടുക്കില്ലല്ലോ. ആരും നമ്മളെ കയ്യിൽ കാശ് തരണ്ട, അവര് നേരിട്ട് ചെലവാക്കിയാ മതി. നോക്ക്, കയ്യിൽ കാശുള്ള ആൾക്കാരെ നമുക്ക് നേരിട്ട് ചെന്ന് കാണാം. എന്നിട്ട് അവരോട് കാര്യങ്ങൾ സംസാരിക്കാം. അവർക്ക് ഗ്യാരണ്ടി ആയിട്ട് ചെക്കോ സ്റ്റാമ്പ് പേപ്പറോ എന്ത് തേങ്ങാച്ചോ കൊടുക്കാം നമുക്ക്. അതാ, അതാണ് എന്റെ ശരി. അവർക്ക് കായി പോകുന്നുള്ള പേടിയും വേണ്ട. നമുക്ക് നല്ലൊരു പടം ചെയ്ത് രക്ഷപ്പെടുകയും ചെയ്യാം. ചെയ്യുമ്പോ സൂക്ഷിച്ച് ചെയ്യണം. സ്ക്രിപ്റ്റ് മുതൽ റിലീസിംഗ് വരെ പ്ലാൻഡ് ആയിരിക്കണം. അതെ, ഒരു 3-4 പേര് ലിസ്റ്റിലുണ്ട്. ആദ്യം ഒന്ന് വല വീശു നോക്കാം. ഒന്ന് വിളിക്കട്ടെ, നോക്കാം. ആരപ്പ മരിച്ചേ? എന്തൊക്കെയായിരുന്നു? ബന്ധങ്ങളുണ്ട്, ഗൾഫുകാരുണ്ട്, കഷ്ടം. ഒന്നും ശരിയായില്ലടാ. ആ, ഇതിലൊരു ചോറുണ്ട്. എങ്ങനെയാച്ചാ കഴിച്ചോ? ഇതൊപ്പിക്കാൻ തന്നെ നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലേ. ആ, എനിക്കിട്ട് തന്നെ താങ്ങിക്കോ. എന്റെ കഷ്ടപ്പാട് പറഞ്ഞ എല്ലാവർക്കും തമാശയാ.
ഇനി നിങ്ങൾ ഓരോന്ന് പറഞ്ഞു ഉള്ളതും കൂടെ ഇല്ലാതാക്കണ്ടെന്ന്. നീ ഇരിക്കടാ. ഇരിക്കണില്ല ചേട്ടാ, ഇനി കുന്നംകുളത്ത് എത്തണം. ബൈക്കുമേ ഇരുന്നിരുന്ന് മൂലക്കുരു വരുന്ന തോന്നണേ. തനിക്ക് ഈ പണി തന്നെ പറ്റൂ. എന്താ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ഉണ്ടല്ലോ. ആനക്കാരും മേളക്കാരും ഒക്കെ പോയോ? എല്ലാ വഴിക്കും ശ്രമിച്ചോക്കി വിക്രമേട്ടാ, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. ഫൈനാൻസ് തരാൻ ആളുണ്ട്, പക്ഷെ സ്ഥലം വേണം. സ്വന്തം വീട്ടിൽ തന്നെ സ്ഥലമില്ലാത്തവര് എന്തെടുത്തു കൊടുക്കാനാ? അല്ല, അതിനിപ്പോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തരുന്ന കാശിനൊരു ഉറപ്പ് വേണ്ടേ? ഒരുറപ്പും വേണ്ടായിരുന്നു ഒരു കാലത്ത്. അങ്ങാടി ചെന്ന് അജയൻ ഇടത്തോട്ടും വലത്തോട്ടും കൈനീട്ടി നിന്ന നോട്ടുകെട്ടുകൾ വന്ന് വീഴുമായിരുന്നു. അജയൻ എന്ന ഈ ഈട് മാത്രം മതിയായിരുന്നു. വിക്രമേട്ടൻ അറിയോന്നറിയില്ല, ഞങ്ങളുടെ കഴിഞ്ഞ സിനിമയ്ക്ക് കാശ് തന്നവരാരും ഒരു ഈടും വാങ്ങിയിട്ടില്ല. അജയനൊന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നു, ലക്ഷങ്ങൾ വരാൻ. എൻ്റെ ഉറപ്പിൻ്റെ മുകളിലെ ഒക്കെ വാങ്ങിയത് സിനിമയല്ലേ. പറഞ്ഞു വെച്ച ബിസിനസ്സുകളെല്ലാം കാലുമാറി ഞങ്ങളിങ്ങനെ. എന്താ ശിവാ ഇങ്ങനെ കുട്ടികളെ പോലെ? ഒന്നര വയസ്സാ എന്റെ മോൾക്ക്. അവൾക്കൊരു വയസ്സ് തികയണേന്റെ 8 ദിവസം മുമ്പ് ഇറങ്ങിയതാ ഞാൻ വീട്ടിൽ നിന്ന്. കാണാൻ കൂതിയില്ലായിട്ടല്ല. ഇവനെപ്പോഴും എന്നോട് പോയിക്കൊള്ളാൻ പറയും. എന്റെ വാക്ക് കേട്ട് പെരുവഴിയിലായി ഇവനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ എനിക്ക് പറ്റില്ല വിക്രമേട്ട. ശിവ മതി, പോട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനാ വന്നത്. നാളെ രാവിലെ നമുക്ക് ഒറ്റപ്പാലം വരെ ഒന്ന് പോണം, ഒരാളെ കാണാൻ. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട്. അതെ, നാളെ കൊടുക്കാനുള്ളതാ, ഒന്ന് വേഗം ആയിക്കോട്ടെ. ആരത്? വിക്രമേട്ടനോ? വാ വാ വാ. നമ്മളിതിന് മുമ്പ് കണ്ടത് ആ കോഴിയാമ്പറമ്പ് പൂരത്തിന്. ഇങ്ങോട്ട് തെളിഞ്ഞു വരാൻ ഇത്തിരി സമയം എടുക്കേ, വയസ്സാവല്ലേ. അന്നെന്തായിരുന്നു ഒരു പുകില്. അതിന്റെ ക്ഷീണം മാറാൻ 3 ദിവസം എടുത്തു. നമ്മള് ഈ അന്ത്യോളവും ഈ തടിയുടെ ഇടയിലൊക്കെ കിടന്നിങ്ങനെ കഷ്ടപ്പെടുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു സുഖം വേണ്ട എന്റെ വിക്രമേട്ട. അപ്പൊ അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവര് ഇവരെ പറ്റിയാ ഞാൻ ഇന്നലെ പറഞ്ഞത്. കുറച്ച് കാലമായിട്ട് ഇവര് റെസ്റ്റ് ഹൗസിലുണ്ട്. അല്ല, ഈ സിനിമ എന്നൊക്കെ പറയുമ്പോ അത് വലിയ റിസ്ക് ആണ്. അതൊക്കെ ചിലരുടെ പേർക്ക് അങ്ങോട്ട് എഴുതി വെച്ച് കൊടുത്തിരിക്കല്ലേ. നമ്മളെ കൊണ്ടൊന്നും അതിന് കൂട്ടിയ കൂടില്ല. ആദ്യത്തെ പടത്തിൽ കുറേ അബദ്ധങ്ങൾ പറ്റി, പണി പഠിച്ചു വന്നപ്പോ പെരുവഴിയിൽ വൈ. ഒരുപാട് കാശ് മുടക്കി ഒരു സിനിമ എടുക്കാനല്ല സർ, ചെറിയ പൈസയ്ക്ക് നല്ലൊരു സിനിമ. സിനിമയുടെ ഒരു ആർഭാടവും ഇല്ലാതെ സ്ക്രിപ്റ്റ് ഒക്കെ എല്ലാം എഴുതി കഴിഞ്ഞു സർ. ഇനിയിപ്പോ ഒരു പ്രൊഡ്യൂസറെയാണ് വേണ്ടത്. അയ്യോ, ഞാനിത് എങ്ങനെ ചില്ലറ തടി ഇത് ഭൂമി കച്ചവടക്കായിട്ട് ഇങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ. ഒരു പ്രൊഡ്യൂസർ ആവാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ വിക്രമേട്ടൻ ആദ്യമായിട്ട് ഒരു കാര്യം ആവശ്യപ്പെടുക. ഞങ്ങള് കൊറേ കാലമായിട്ടുള്ള ബന്ധമാണ്, അതുകൊണ്ട് മാത്രം പണം ഞാൻ തരാം. കടമായിട്ട് പലിശയൊന്നും വേണം. 6 മാസത്തിനകം തിരിച്ചു തന്നേക്കണോ? അത് മതി, ഞാൻ ജാമ്യം നിന്നോളാം. നമ്മള് തമ്മിൽ അങ്ങനെയൊന്നും വേണ്ടെന്നേ. പിന്നെ എന്റെ മക്കൾക്കും ദേ ഇവരുടെ പ്രായ, രക്ഷപ്പെടാച്ച രക്ഷപ്പെടുത്ത്. വലിയ ഉപകാരം സർ. ഓ, അപ്പോ ഇന്ന് വ്യാഴാഴ്ച. ആ, ഇന്ന് വ്യാഴം, തിങ്കളാഴ്ച ഒരു 5 തരം. ബാക്കി ഷൂട്ടിംഗ് തുടങ്ങുമ്പോ മതിയല്ലോ. ഓ, മതി സർ, മതി മതി, ധാരാളം മതി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഓ തിങ്കളാഴ്ച വരാം. ശരി ശരി. ആ പിന്നെ ചെനക്കത്തൂര് പോരാ പറഞ്ഞ് രാവിലെ തന്നെ അങ്ങോട്ട് എത്തിക്കൊള്ളണം വിക്രമേട്ടൻ. അയ്യോ, അത് ഞാൻ മറക്കില്ല, കലണ്ടറിൽ കുറിച്ചിട്ടിട്ടുണ്ട്. ശരി ശരി ശരി. എങ്ങനെ നന്ദി പറയണ്ടെന്ന് അറിയില്ല വിക്രമേട്ട. മരണം വരെ ഞങ്ങളിത് മറക്കില്ല. ഇത് നിങ്ങളുടെ 2nd ജന്മമാ. ദൈവമായിട്ട് തന്ന അവസരം. എല്ലാ സങ്കടങ്ങളും മാറ്റിവെച്ച് കാര്യങ്ങൾ നടത്താം ഉഷാറായിട്ട്.
ഇലകൾ കൊഴിഞ്ഞൊരു ചില്ലയിൽ കിളി ചിലയ്ക്കുന്നു. വാനിൻ വഴികളിൽ എവിടെയോ മേഘങ്ങൾ മേയുന്നു. മഴവിൽ മുന കൊണ്ടു താരകം കണ്ണുകൾ എഴുതുമ്പോ മോഹപ്പുഴയുടെ പുഞ്ചിരിയിൽ കണ്ണടി നോക്കുന്നു. ഇലകൾ കൊഴിഞ്ഞൊരു ചില്ലയിൽ കിളി ചിലയ്ക്കുന്നു. ആയിരവല്ലി പൂ വിരിഞ്ഞു അതിലാകെയും തുമ്പികൾ വീർന്നു വന്നു. ആയിരവല്ലി പൂ വിരിഞ്ഞു അതിലാകെയും തുമ്പികൾ വീർന്നു വന്നു. ആവണിച്ചിറകടിച്ചതിമധൂരം ചുണ്ടിനാലെ കളി പറഞ്ഞു. ഓളപ്പരപ്പിന്റെ ആഴത്തിൽ ആരോ അറിയാത്ത പവിഴങ്ങൾ കായ്ത്തിരഞ്ഞു. ഇലകൾ കൊഴിഞ്ഞൊരു ചില്ലയിൽ കിളി ചിലയ്ക്കുന്നു. വാനിൻ വഴികളിൽ എവിടെയോ മേഘങ്ങൾ മേയുന്നു. ണത്തിൽ മുങ്ങിയ പുഞ്ചിരിയിൽ നറു ചെമ്പനീർ പൂമണം വീറുന്നു വന്നു. നാണത്തിൽ മുങ്ങിയ പുഞ്ചിരിയിൽ നറു ചെമ്പനീർ പൂമണം വീറുന്നു വന്നു. തുമ്പക്കുടം നുള്ളും കൈകളാലെ കണ്ണാരം പൊത്തിയതാരുമല്ലേ. മോഹങ്ങൾ ഒരുക്കിയ പൂമുല്ല പന്തലിൽ വെളിനീലാവിന്റെ തിരയിളക്കം. ഇലകൾ കൊഴിഞ്ഞൊരു ചില്ലയിൽ കിളി ചിലയ്ക്കുന്നു. വാനിൻ വഴികളിൽ എവിടെയോ മേഘങ്ങൾ മേയുന്നു. മഴവിൽ മുന കൊണ്ടു താരകം കണ്ണുകൾ എഴുതുമ്പോ മോഹപ്പുഴയുടെ പുഞ്ചിരിയിൽ കണ്ണാടി നോക്കുന്നു. ഇലകൾ കൊഴിഞ്ഞൊരു ചില്ലയിൽ കിളി ചിലയ്ക്കുന്നു. എടാ നീ മര്യാദയ്ക്കൊക്കെ ചെയ്യില്ലേ? എനിക്കിപ്പോഴും നിന്നെ സംശയം. എനിക്ക് ആ വാടക കിട്ടിയിട്ടുണ്ട്. കോപ്പ അവാർഡ്. ഇനി കളർ വെള്ളം കിട്ടിയില്ല എന്നാരും പരാതിപ്പെടരുത്. സെയിം കളർ സെയിം ടേസ്റ്റ്. പഞ്ചാര ഇല്ല മക്കളെ, ഇതുകൊണ്ട് തൃപ്തിപ്പെടും. ഒരു ദിവസം നാല് സീൻ വെച്ച് പോയാലും 13 ദിവസം വരും, പിന്നെ സോങ്ങും. ഞാനും തന്നെ ആലോചിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, ആർട്ടിസ്റ്റ് ഇല്ലാത്ത ഇന്റീരിയർ സീൻസ് രാത്രി 9 മണിക്ക് ശേഷം എടുക്കാം. ബാറ്റുകാരല്ലേ നമ്മുടെ ബിനോയുടെ പിള്ളേരിലടാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാം. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടി ഒരു 11 ദിവസം കൊണ്ട് തീർക്കാം. തീർക്കണം. അല്ല ഭായി, സ്ക്രിപ്റ്റ് എല്ലാം ഓക്കേ അല്ലേ? അതിനൊന്നും ടെൻഷൻ ഇല്ലാന്നേ. പിന്നെ എല്ലാരോടും കൂടി ആയിട്ട് പറയാ, ഷൂട്ടിംഗ് സമയത്ത് ആരെങ്കിലും സ്മോൾ അടിച്ച് കണ്ടാൽ പിന്നെ ആരാന്നൊന്നും ഞാൻ നോക്കില്ല. കട്ട്. സംശയിക്കണ്ട, തന്നുദ്ദേശിച്ചെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ കുറ്റകാരം, ബാക്കിയുള്ളവരൊക്കെ മാന്യമാരല്ലേ? അടക്കടാ, അവന് കാര്യം മനസ്സിലായി എത്ര ഉള്ളൂ. ആരത് എന്തിനുണ്ടോ പൊറിഞ്ഞ എന്റെ മക്കള്? വിക്രമേട്ടാ വാ. എന്താ അത്? എന്താ വിക്രമേട്ടാ? അജയനും ശിവനും ഒന്ന് പുറത്തേക്ക് വാ. ശിവ, എന്താണ്? ഇപ്പോ ഒരു ഫോൺ വന്നിരുന്നു ഒറ്റപ്പാലത്ത്.
നമ്മുടെ ദിവാര സാറ് കോയമ്പത്തൂർ വെച്ച് ഒരു കാർ അപകടത്തിൽ മരിച്ചു. കുറച്ചു മുമ്പേ നല്ലവർക്ക് നാളില്ല എന്ന് പറയുന്നത് എത്ര ശരിയാ. സിനിമാ നിർമ്മാണത്തിന് സർക്കാർ ധനസഹായം നൽകുന്നു. ഓ ഓ അടി ചെന്നാ മതി, ഇപ്പൊ കിട്ടും. അമ്മേ ഗായത്രി, താഴെ ഗായത്രി. ഗായത്രിയോ? അവളെന്താ ഇവിടെ? നിന്നെ കാണാനാവും. നീ അങ്ങോട്ട് ചെല്ല്, ഇങ്ങോട്ട് കേറ്റണ്ട. ചെല്ലു ചെല്ലു, ഇല്ലെങ്കിൽ പങ്കിട് കയറി വരും. വേഗം ചെല്ല്. അതെ അജയ, വിഷമിപ്പിക്കുന്ന ട്രാ പാവത്തിനെ. ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞെന്നാവും. അന്വേഷിച്ച് കണ്ടുപിടിച്ചല്ലേ പറ്റൂ എനിക്ക്. നാണമില്ലേ അജയന് ഇങ്ങനെ തല താഴ്ത്തി നിൽക്കാൻ? വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ കളിപ്പിച്ച് ഇങ്ങനെ ഒളിച്ചു താമസിക്കാൻ? ഞാനൊന്നും മനഃപൂർവം മതി, എനിക്കൊന്നും കേൾക്കണ്ട. സ്നേഹിച്ച ആളല്ലേ, കല്യാണം കഴിക്കാൻ പോണ ആളല്ലേ എന്ന് വിചാരിച്ച എന്റെ അച്ഛനമ്മയും എനിക്കുണ്ടാക്കി വെച്ചതെല്ലാം അവരറിയാതെ ഞാൻ എടുത്തു തന്നത്. എന്നിട്ട് അതിന്റെ ഒരു തരുമ്പ് സ്നേഹമോ നന്ദിയോ എന്നോട് കാണിച്ചിട്ടുണ്ടോ? അതിന്റെ പേരിൽ ഞാൻ എന്തൊക്കെ സഹിച്ചു എന്ന് ഒന്ന് അന്വേഷിച്ചോ. അതെങ്ങനെയാ, സ്വന്തം സ്വപ്നങ്ങളെ മാത്രമല്ലേ ഇതുവരെ സ്നേഹിച്ചിട്ടുള്ളൂ അല്ലേ? ആ സ്വപ്നത്തിനൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞില്ല. ഗായത്രി അങ്ങനെയൊന്നും പറയല്ലേ, എന്റെ അവസ്ഥയൊന്നും നീ മനസ്സിലാക്കി. എനിക്കൊന്നും കേൾക്കണ്ട. ഒരു കൂലിപ്പണി ചെയ്ത് വാടക വീട്ടിലേക്ക് വിളിച്ചാലും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാ. പക്ഷെ നിങ്ങൾക്കാവില്ല അതിന്. കാരണം നിങ്ങൾക്ക് സിനിമയാണ് വലുത് എന്തിനേക്കാളും. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് പറയാനാ ഞാൻ വന്നത്. ഇനി എന്നെ കാണാൻ ശ്രമിക്കരുത്. ഗായത്രി, ഗായത്രി, എല്ലാരും പോയാ? ആ പോയടാ. നിങ്ങൾ രണ്ടാളും ഇനിയെങ്കിലും കുറച്ചും കൂടി സീരിയസ് ആയി ചിന്തിക്കണം. സിനിമ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ, അതിനുള്ള അവസ്ഥ കൂടെ വേണ്ടേ? എടാ നീ പറയണത് ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇപ്പൊ സിനിമ ചെയ്യാന്ന് പറയണത് ഞങ്ങളുടെ ആഗ്രഹമല്ല, ആവശ്യമാണ്. പണിയെടുത്ത് വീട്ടാൻ പറ്റാത്തത്ര കടങ്ങളുണ്ട്. സിനിമയിൽ നിന്ന് പോയത് സിനിമയിൽ നിന്നേ പിടിക്കാൻ പറ്റൂ, പിടിക്കണം. അതൊരു വാശിയ. മനസ്സിലായി. പക്ഷെ ഇന്ന് അതുവരെ ജീവിച്ചിരിക്കണ്ടേ? ട്രൈ 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 അഗെയിൻ, യു വിൽ ഗെറ്റ് എ സക്സസ്. അങ്ങനെ ഒരു നാൾ ഒരാൾ വരും, വരാതിരിക്കില്ല. അല്ലടാ, ഹലോ അജയ് ഭായ്. ആ ശാന്തേട്ടാ, നിങ്ങൾ എവിടെയാ? നമ്മുടെ ബംഗ്ലാവിലുണ്ട്, സുഖ ചികിത്സയിലല്ലേ. പിന്നെ ഒരു പഴയ കൺട്രോളർ ഇക്കാരനാ വിളിക്കുക. നമ്മൾ പഴഞ്ചനായതുകൊണ്ട് പഴയ ആൾക്കാരെയാ നമ്മൾ അറിയും. നാളെ അങ്ങോട്ടൊന്ന് വരുന്നുണ്ട്. കാര്യങ്ങൾ ചെറുതായി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. രാവിലത്തെ ഇന്റർസിറ്റിക്ക് ഷൊർണൂരെത്തും. ഒന്ന് ചെന്ന് കൂട്ടിക്കൊണ്ട് പോകണം. എന്തായാലും ദോഷം ചെയ്യില്ല. ആയിക്കോട്ടെ, ഞാൻ രാവിലെ സ്റ്റേഷനിലുണ്ടാവും. നമ്മുടെ ശാന്തേട്ടനാ നാളെ ഒരു പഴയ പടക്കുതിര ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓട്ടോ വിജേട്ടൻ വന്ന പോലെ ആവാതിരുന്നാ മതി. നോക്കാം. സാറേ, നിങ്ങളൊക്കെ സിനിമാക്കാരാണല്ലേ. പോയിട്ട് വരാ. കോണി കേറാൻ ബുദ്ധിമുട്ടുണ്ടാവോ? ഏയ് ഇല്ല. ആ ഇക്ക
ഇതാണ് ഞാൻ പറഞ്ഞ ശിവൻ ഡയറക്ടർ. നമസ്കാരം. കുറച്ചു നാളായി ഇവിടെ തന്നെയല്ലേ? പണ്ട് മദ്രാശി എന്നുള്ള ബന്ധ ശാന്തനായിട്ട് ഇതുപോലെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. മദ്രാശിയിൽ പല പല ലോഡ്ജിലായിട്ട് അവരിൽ പലരും ഒന്ന് വലിയ നിലയിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമാക്കല്ല. അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ. എന്തൊക്കെ സഹിച്ചാലും വിട്ടുകളയാൻ തോന്നുന്നില്ല. വരൂ. കഴിഞ്ഞ പടം ശരിക്കും പണിയായില്ലേ? ഒരു ചെറിയ സിനിമ, നല്ല സബ്ജക്റ്റ് ആയിരുന്നു, പക്ഷേ ജനത്തിന് അതല്ലല്ലോ വേണ്ടത്. തെറ്റി, ജനത്തിന് അത് വേണം. അവർ നല്ലത് കാണാൻ തയ്യാറാ, പക്ഷെ എവിടെ ചെന്ന് കാണും? വലിയ പരസ്യ കോലാഹലങ്ങളൊന്നുമില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന പടം ഇവിടുത്തെ തിയേറ്ററുകാർക്ക് വേണ്ട. ആയിരിക്കും. ഇക്ക പറഞ്ഞത് ശരിയാ, ശരിക്കും അനുഭവിച്ചു ഞങ്ങള്. കാതടപ്പിക്കുന്ന ശബ്ദവും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയും അതാണല്ലോ ഇപ്പോഴത്തെ സിനിമ. കാത എന്നും വേണമെന്നില്ല. അവസാനമായിട്ട് ചെയ്തത് ഏതാ പടം? കുറച്ചു കൊല്ലായി ഒന്നും ചെയ്തിട്ടില്ല. പലരും വിളിക്കാറുണ്ട്, ചെന്ന് നോക്കുമ്പോ സെറ്റപ്പ് ഞമ്മക്ക് പിടിക്കില്ല, വേണ്ടാച്ചിട്ട് പോരും. ഇതാണ് ഞങ്ങളുടെ സെറ്റപ്പ്. കൂടുതൽ അറിഞ്ഞ കൂടുതൽ മോശാവും. മുന്തിയ മദ്യക്കുപ്പിയും കോഴിക്കറിയുള്ള സെറ്റപ്പ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചെയ്യണ പണിയോടുള്ള ആത്മാർത്ഥത, അതാണ് വേണ്ടത്. കുറച്ച് കഷ്ടപ്പാടിലാണെങ്കിലും നല്ലൊരു സിനിമ ഇവിടെ നിന്നുണ്ടാവുന്നെന്റെ മനസ്സ് പറയണം. രണ്ടു നേരവും കഞ്ഞുകൊണ്ട് തൃപ്തിപ്പെടുന്നവരാ ഞങ്ങൾ. അതിൽ കൂടുതൽ പറയേണ്ടല്ലോ അവസ്ഥയെ കുറിച്ച്. കാശിറക്കവരാണ്, അതല്ലേ വേണ്ടത്. ഞാനൊന്ന് നോക്കട്ടെ, 10-40 വർഷത്തെ സിനിമാ ജീവിതം കൊണ്ട് എന്തേലും ഗുണമുണ്ടോ നോക്കാലോ. താഴടല്ലേ ഇക്ക? ഒരു ഉറുപ്പിയുടെ അരിയ ചൂടാറിനെ പോ കുടിക്കുക, അല്ലെങ്കിൽ വറ്റ് ചങ്ക് കുത്തിച്ചാവും. അത് ശരിയാ. നിങ്ങളൊക്കെ ഉദ്ദേശിച്ചാവും സർക്കാർ ആയിരിക്കും ഒരു ഉറുപ്പിയാക്കിയേ. ഇപ്പൊ ഇതും കൂടി ഇല്ലെങ്കിലോ? പറയണ്ട ഇക്ക, ഇത് പൊറിഞ്ചു. ഞങ്ങളുടെ ഒരുപാട് അന്നദാതാക്കളില് ഒരാള്. ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല ഇക്കാക്കുള്ള ഫുഡ് എത്തി. എന്താ ഇപ്പൊ ഒരു സ്പെഷ്യല്? ഇത് ബിരിയാണിയാ, ഇക്കാനെയും കഞ്ഞുപിടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതവിടെ വെക്ക്, നിന്റെ പ്ലേറ്റിലേക്ക് ആ കഞ്ഞി ഇങ്ങോട് വിളമ്പ. ഇന്നെ അങ്ങനെ വേറെ കാണാച്ചാ ഞാൻ ഇപ്പ ഇറങ്ങും. പ്രൊഡ്യൂസറുടെ കാശുകൊണ്ട് തടി നന്നാക്കാൻ നടക്കുന്ന ആളുകളുടെ കൂട്ടത്തില് ഞമ്മളെ കൂട്ടല്ലേ കുടിയോളെ. ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ലേക്ക അജയ. സിനിമയിലെ ആവശ്യത്തിനേക്കാൾ ഏറെ അനാവശ്യ ചെലവുകളാ. നാലു കൂട്ടം കറിയും ഇറച്ചിയും മീനും ഉണ്ടെങ്കിലേ സിനിമാക്കാരന് ഊണിറങ്ങുന്ന അവസ്ഥ. ഇവന്റെ ഒക്കെ വീട്ടിൽ ചെന്നാല് 3 നേരവും കഞ്ഞിയും ചമ്മന്തിയും മാത്രമേ ഉണ്ടാവൂ. ഷൂട്ടിങ്ങിന് വന്നാ ആൾക്കാരാകെ മാറും. അതൊക്കെ ഓരോ അന്യായ കാശുകാരുണ്ടാക്കണ ഓരോ ശീലങ്ങളാ. സിനിമക്കാവണം പ്രാധാന്യം, ബാക്കി എല്ലാം അത് കഴിഞ്ഞേ ആവാവൂ. ഇത് സത്യമുള്ള തൊഴിലാ, ഒരുപാട് കുടുംബങ്ങളുടെ ആശ്രയം. തൊഴിലിനോട് കള്ളത്തരം കാണിച്ച പടച്ചവും പോർക്കൂല മക്കളെ. നിന്റെ ആളെത്തി. എന്താണ് അത്ര അത്യാവശ്യമായിട്ട്? ശിവേട്ടാ ഒരു മിനിറ്റ്. നീ പറഞ്ഞോ, ഇവൻ കേൾക്കാൻ പാടില്ലാത്തൊന്നും എന്റെ ജീവിതത്തിലില്ല. നമ്മളൊന്ന് പണയം വെച്ചില്ലേ ചേച്ചിയുടെ താലിമാല? അവിടുന്ന് കടലാസ് വന്നുണ്ടായി, പലിശ തന്നെ ഒരു സംഖ്യയുണ്ട്. ഇനിയും അത് അടച്ചില്ല വെച്ചാ അത് പോവും. ഓട്ടടാ, കൊണ്ടോയി പുഴുങ്ങി തിന്നട്ടവന്മാര്. എന്നാലും താലിമാലല്ലേ ശിവേട്ടാ. അതിനെന്താ താലിമാല? അതിനെന്താ അത്ര വലിയ പ്രത്യേകത? സ്വർണം അത് പണയം വെച്ചു, കാശ് വാങ്ങി, തിരിച്ചെടുത്തില്ല, പോയി. അങ്ങനെ ചിന്തിച്ചാ മതി, ജീവിതം പോലും കൈവിട്ടു പോണ ഈ നേരത്താണ് ഒരു താലിമാല. മോനെ നീ വിട്ടോ, ഞങ്ങളെ നോക്കിയിട്ട് വിളിക്കാം. ഓ, അങ്ങനെ തറവാടെത്തി. ഈ റെസ്റ്റ് ഹൗസ് കണ്ടുപിടിച്ചോ, സമ്മതിക്കണം കേട്ടോ. ഈ കുടികടപ്പ് അവകാശം കിട്ടാൻ എത്ര കാലം കിടക്കേണ്ടി വരും? എടാ ഇക്കെവിടെ, വണ്ടി വിട്ടോ? പുറത്തൊന്നുമില്ല. ബാഗ് ഇവിടെ ഉണ്ട്. ഹാവു സമാധാനം. അപ്പോ ആള് പോയിട്ടില്ല? അതെ. എന്താ ഞാൻ മുങ്ങിന്ന് വിചാരിച്ചോ?
നിങ്ങൾ വരുമ്പോഴേക്കും കുറച്ച് കഞ്ഞി തിളപ്പിച്ച് വെക്കാന്ന് വെച്ചു. ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് ഇക്കയ്ക്ക് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? അതാ പതിവ്. രാജയ, ഒറ്റക്ക് വച്ചുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് കാലം ഞാനും ഈ മദ്രാസിയില്. ആ കാലത്ത് സിനിമ ഒരു വല്ലാത്ത കൂട്ടായ്മയായിരുന്നു. ഒരാൾക്കുള്ള ഭക്ഷണം എല്ലാവരും അധികം കരുതും. വിശന്ന് വലഞ്ഞ് ആരെങ്കിലും വന്നാലോ എന്ന് കരുതി മിക്കവാറും ആരെങ്കിലും വരികയും ചെയ്യും. മലയാള സിനിമയുടെ നല്ല കാലഘട്ടം അല്ലേ? ആ, അതൊക്കെ പോട്ടെ. നാളെ രാവിലെ നമുക്ക് വളാഞ്ചേരി വരെ ഒന്ന് പോകണം. ഏതാണ്ടൊക്കെ ശരിയായിന്ന് തന്നെ കൂട്ടിക്കോ. ഞാൻ വെറുതെ ഇവിടെ വന്ന് കൂടിയിട്ട് കാര്യമില്ലല്ലോ. വന്ന കാര്യം നടക്കണ്ടേ? കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്ന ജോണിക്കുട്ടി സാറ് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മൂക്ക വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാ മതി. സാർ, വൺ മിസ്റ്റർ മമ്മൂക്ക. ഓക്കെ സാർ, റൂം നമ്പർ 3. ശരി, ഇതുവഴി പോയാ മതി. ആ, അതാ മൂന്ന്. ആ, എസ്, കം ഇൻ. മമ്മൂക്ക, വാ വാ, കേറി വാ. ഇരി, ഒരെണ്ണം പിടിപ്പിക്കല്ലേ? ആ, വരുന്നു. പക്ഷെ ഇപ്പൊ വേണ്ട. ഇത് ജോണിക്കുട്ടി സാർ. നമസ്കാരം സാർ. പ്ലാന്ററാ. വേറെയും ചില ചില ബിസിനസ്സുകളൊക്കെ ഉണ്ട്. അയ്യോ, എന്നെ അങ്ങനെ വലിയ മോലാലയം നോക്കിക്കളയല്ലേ. നമ്മൾ ഈ സൈഡിൽ കൂടെ അങ്ങ് പോട്ടെ. ഏത് ശുഭകാര്യം തുടങ്ങുന്നതിന് മുമ്പും രണ്ടെണ്ണം അടിക്കണമെന്നാ അമ്മച്ചി പറഞ്ഞിട്ടുള്ളത്. ജോണി സാറേ, ഇത് അജയൻ, ഇത് ശിവൻ. നടനും സംവിധായകനും. നിങ്ങൾക്കറിയോ, ഇക്കെ കുറേ കാലങ്ങളായിട്ട് എനിക്കറിയാം ഇക്കാക്ക് എന്നെയും. പക്ഷെ ഇന്നേ വരെ മൂപ്പറിനോട് സിനിമ പിടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇക്കാക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞു, അതും ഇക്കാക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇക്കാക്ക് അറിയാം. ശരി, പക്ഷേ എന്റെ കാര്യം നിങ്ങൾക്കറിയില്ലല്ലോ. ഇക്ക, എനിക്ക് ഇവരോടൊന്ന് സംസാരിക്കണം. ഓ, ആയിക്കോട്ടെ, ഞാൻ 10 മിനിറ്റ് പുറത്ത് നിൽക്കാം. അതെ, ഈ അപ്പന്റെ പ്രായമുള്ള ആളുടെ മുമ്പ് വെച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തുറന്നു പറയാൻ പാടില്ലല്ലോ. ഇക്കയുടെ ഉറപ്പില് നമുക്ക് സിനിമ പിടിക്കാം. എനിക്ക് ഈ സിനിമ നാടകമായിട്ടൊന്നും ഒരു ബന്ധമുള്ള ആളല്ല. നിങ്ങൾക്കാവുമ്പോൾ അതൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ടല്ലോ. ഞാനൊരു ബാച്ചിലറാണ്. ഉള്ള കാര്യം അങ്ങ് തുറന്നു പറയാമല്ലോ. ഈ സിനിമ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബാച്ചിലർ പാർട്ടിയാണ്. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഈ റബ്ബറിൻ്റെ ഏലത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു 3-4 ദിവസം ഞാൻ ഇങ്ങനെ മാറിക്കും, ഒരു റിലാക്സേഷന് വേണ്ടി. അല്ല, ഞങ്ങളിപ്പോ ഇതിൽ കൂടുതലൊന്നും പറയാൻ എന്നെ കൊണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് തീരുമാനിക്കേ. ആലോചിച്ചാൽ മനസ്സിലാക്കേണ്ട പ്രായമൊക്കെ രണ്ടുപേർക്കും ആയല്ലോ. നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞാൽ റൂം നമ്പർ 3. ആ, ശരി. ദേ, പിന്നെ ഞാൻ വരുമ്പോ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവണം, മുങ്ങിക്കളയരുത്. ആ
അവസാനം കൂട്ടിക്കൊടുപ്പ് വരെ ആയല്ലോ ശിവ. എന്നാലും സുമേഷ് ഇവളെ എങ്ങനെ സംഘടിപ്പിച്ചത്? സുമേഷ് പറയട്ടെ. സുമേഷ് ഞങ്ങളിവിടെ എത്തി. കൊടുക്കുമായിരിക്കും. ശരി, 15,000 രൂപ എത്ര അവളുടെ ഫീസ്? അയാളത് കൊടുക്കില്ലേ? ആ അയാള് കൊടുക്കും. കൊടുക്കില്ലേ? കൊടുക്കായിരിക്കും. ഇതിനെ തിരിച്ചു കൊണ്ടുവിടുന്നത് വരെ നെഞ്ചിൽ തീയ. ഈശ്വര, ഇങ്ങനൊരു ചീത്തപ്പേരും കൂടെ നീ ഞങ്ങൾക്ക് തരല്ലേ? അതേ, നിന്നെ പറഞ്ഞുവിടാൻ അച്ചായന് മനസ്സുണ്ടായിട്ടല്ല കേട്ടോ. എന്തുണ്ടെങ്കിലും അച്ചായന അറിയിക്കണം. എന്നാ ഞാൻ പൊക്കോട്ടെ അച്ചായ. അടുത്ത മാസം 2 ദിവസം നമുക്ക് ഊട്ടിക്ക് വിട്ടാലോ? പള്ളി ശരി, ഞാൻ വിളിക്കും. വന്നു. അയ്യോ, ആ പോവാ. ഏയ് നിർത്ത് നിർത്ത്. എന്തേ, പൈസ തന്നില്ലേ? അയാളെ എനിക്ക് തരാനുള്ള പൈസ മുഴുവനും തന്നു. നിങ്ങൾക്ക് തരാൻ 10,000 രൂപയും തന്നിട്ടുണ്ട്. ദാ അഡ്വാൻസ് ആണ് അത്രേ. വ്യക്തമായ ബഡ്ജറ്റിന് ആർട്ടിസ്റ്റിന്റെ ടെക്നീഷ്യന്റെ കാര്യത്തിൽ തീരുമാനമാണ്. ടെക്നീഷ്യന്മാര് വലിയ കുഴപ്പമൊന്നുമില്ല, ആർട്ടിസ്റ്റാണ് പ്രശ്നം. ഒന്നുകിലും സുകേഷ് വേണം, അല്ലെങ്കിൽ പ്രജമേനം വേണം. കഴിഞ്ഞ തവണത്തെ പോലെ സാറ്റലൈറ്റ് വേണോ സാറ്റലൈറ്റ് വേണോ എന്ന് ചോദിച്ച് നടക്കാനൊന്നും വയ്യ. രണ്ടാൾക്കും വലിയ തിരക്കില്ല വെച്ചാലും നമ്മൾ ചെന്നാൽ 4 കൊല്ലത്തേക്ക് ഡേറ്റ് ഇല്ല എന്ന് പറയും. വേറെ ഏതെങ്കിലും വലിയ ബാനറിന്റെ പടാച്ചാ, അങ്ങോട്ട് ചെല്ലും വേണ്ട, കഥയും കേൾക്കണ്ട, ഡേറ്റ് അങ്ങോട്ട് വീട്ടിൽ കൊണ്ടേ കൊടുക്കും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഭായി. ഈ സാറ്റലൈറ്റ് എന്ന ബിസിനസ് എന്ന് തുടങ്ങിയോ അന്ന് നശിച്ചു സിനിമ. സിനിമയ്ക്കല്ലല്ലോ സാറ്റലൈറ്റ്, തലയ്ക്കല്ലേ? അതുകൊണ്ടെന്തായി? തലയ്ക്ക് വിലയുള്ളവരുടെ ഇഷ്ടത്തിനാണ് ഇപ്പൊ സിനിമ പിടുത്തം. എന്നാലും ഒരു ഡേറ്റ് കൊടുക്കൂ. ഇഷ്ടപ്പെട്ട ഡയറക്ടർ വേണം, ക്യാമറമാൻ വേണം, മേക്കപ്പ് മാൻ ഒന്ന് പേഴ്സണൽ, ഇതൊക്കെ പോട്ടെ, അവരുടെ ഇഷ്ടത്തിന് നായികയും വേണം. ഇതൊക്കെ കൊടുക്കാൻ ആളുകളെ ഇപ്പോ അവരെന്തിനാ വേണ്ടെന്ന് വെക്കണത്? അതുകൊണ്ടാണല്ലോ സിനിമ വെറും കച്ചവടമായത്, ഒരുതരം കാട്ടിക്കൂട്ടൽ. ഞങ്ങൾ എന്ത് കാണിച്ചാലും കണ്ടോളൂ എന്നുള്ള ധിക്കാരം. കാണികളത് മനസ്സിലാക്കാത്തടത്തോളം നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ശിവ, എന്നാ നീ പറഞ്ഞ ടെക്നീഷ്യന്മാരൊക്കെ ഒന്ന് വിളിക്ക്, നമ്മുടെ രീതിക്കൊന്ന് പറ്റുമോ നോക്ക്. എന്നാ പിന്നെ നീ ഇതൊക്കെ ഒന്ന് നോക്ക്, ഞാൻ അവരൊക്കെ ഒന്ന് വിളിക്കട്ടെ. ശരി ശരി. ഇത് ഓർഡർ അല്ലേ? ആ അത് ഓർഡറാണ്. നാ എന്നാ ലിസ്റ്റ് തുടങ്ങുന്നതുവരെ ഉള്ളൂ ഈ അനന്തശയനം. അവൻ അതൊന്നും വിഷയമല്ലല്ലോ. എന്താ ശിവ, ടെക്നീഷ്യന്മാർക്ക് ഫോൺ ചെയ്തപ്പോ ഫോണൊന്ന് ഷോക്കടിച്ച? ആർക്കായാലും ബോധം പോവുക്ക, അവരുടെ റേറ്റ് കേട്ടാ. ലക്ഷങ്ങൾ മുടക്കി വിദേശത്ത് പോയി പഠിച്ചവർക്കില്ല ഇത്രയും ശമ്പളം. താമസവും ശാപ്പാടും വേറെ. വെറുതെ അല്ല ശാന്തേട്ടാ, സിനിമയിൽ കയറി പറ്റാൻ ഇത്രയും ആൾക്കാർ. എടുക്കണ പണിക്കുള്ള കാശ് ചോദിക്കട്ടെന്നേ, എന്നാൽ ഇതിനൊക്കെ ഒരു മര്യാദ ഇല്ലേ? ഓരോരുത്തന്മാര് ചോദിക്കണ കാശ് കേട്ടിട്ട് എന്റെ കണ്ണ് ബൾബായി.
ഒരു കച്ചവടമാകുമ്പോൾ ആരും മോശമാകാൻ പാടില്ലല്ലോ. അറക്കുക എന്ന് വെച്ചാൽ കഴുത്ത് തന്നെ അറക്കണം. നീ അറിഞ്ഞു മേലെ വനത്ത് ആയിരം. ഇപ്പൊ എന്തൊക്കെ ഒരു വഴി, അവര് ചോദിക്കണ പോലെ കൊടുത്താൽ അവർക്ക് കൊടുക്കാനുള്ള കാശുണ്ടാവുള്ളൂ. ഈ സിനിമ ഇല്ലാത്ത സിനിമാക്കാരുടെ ഇടയില് ഞാനൊരു സാധാരണക്കാരുണ്ട്. ഈ സുമേഷ് പ്രൊഡ്യൂസർ സെറ്റപ്പായി വിളിച്ച് പറഞ്ഞപ്പോ 45 മിനിറ്റ് ക്യൂ നിന്ന് വാങ്ങിയതാ ഞാൻ ഇവനെ. അതുകൊണ്ട് ഇന്ന് ഇനി സിനിമ ഇല്ല, സന്തോഷം മാത്രം. അപ്പൊ ശാന്തേട്ടാ അജയ ഇതൊക്കെ മാറ്റി വെച്ചേ. ഞാൻ രണ്ടെണ്ണം ഇവിടെ ഒളിപ്പിച്ചു വെച്ചിണ്ടായിരുന്നേ, ഒഴിച്ചോ. ഇന്ന് സന്തോഷത്തിന്റെ ദിവസം. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. എന്ത് മറ്റത്, എടാ അതൊന്ന് ഒഴിച്ചു കഴിയട്ടടാ. ഇങ്ങോട്ട് പോട്ടെ, ആക്രാന്ത മൂത്ത് നോക്കണ നോക്ക്. മുരഞ്ഞു പൊങ്ങണ മധുരക്കള്ളൊരു സുന്ദരി പെണ്ണാണ്, വേളു വേളുക്കുള്ളൊരവളെ കാണുവാൻ എന്തൊരു ചേലാണ്. തിനത്തിൻ 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 മുരഞ്ഞു പൊങ്ങണ മധുരക്കള്ളൊരു സുന്ദരി പെണ്ണാണ്, വേളു വേളുക്കുള്ളൊരവളെ കാണുവാൻ എന്തൊരു ചേലാണ്. ചോര ചുവപ്പുള്ള വാളമിഞ്ചാറാണ് പെണ്ണിന്റെ കൂട്ടുകാരി, കൂട്ടുകാരിക്കൊപ്പം ചേരുമ്പോ പെണ്ണിനെ വല്ലാത്ത നാക്കാണ്. ചോര ചുവപ്പുള്ള വാളമിഞ്ചാറാണ് പെണ്ണിന്റെ കൂട്ടുകാരി, കൂട്ടുകാരിക്കൊപ്പം ചേരുമ്പോ പെണ്ണിനെ വല്ലാത്ത നാക്കാണ്. കപ്പക്കിഴങ്ങിന്റെ മഞ്ഞപ്പുഴുക്കാണ് പെണ്ണിന്റെ കർന്നോര്, എണ്ണയിൽ നീന്തി മൊരിഞ്ഞ പൊടി മീനോ പെണ്ണിന്റെ അണിയർത്തി. തിനത്തിൻ 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 നുരഞ്ഞു പൊങ്ങണ മധുരക്കള്ളൊരു സുന്ദരി പെണ്ണാണ്, വേളു വേളുക്കുള്ളൊരവളെ കാണുവാൻ എന്തൊരു ചേലാണ്. മൊരച്ച കുഞ്ഞാണ് പെണ്ണിന്റെ ചേട്ടത്തി, രണ്ടു കാലം കൊണ്ടിരിക്കുന്ന ഞണ്ടിൻ കറിയാണോരമ്മായി. ഈർക്കിളിയിൽ കുത്തി മൊരച്ച കുഞ്ഞാണ് പെണ്ണിന്റെ ചേട്ടത്തി, രണ്ടു കാലം കൊണ്ടിരിക്കുന്ന ഞണ്ടിൻ കറിയാണോരമ്മായി. ഓലമിടഞ്ഞൊരു പഴയ പുരയാണ് പെണ്ണിൻ തറവാട്, തറവാട്ട് മുറ്റത്ത് വെള്ളമില്ലാതുള്ള വള്ളം കളിയുണ്ടെന്നും, മാറ്റിയെടുത്തെന്നാൽ പെണ്ണിനെ പൊന്നുപോൽ പത്തര മാറ്റാണ്. ഒന്നു തോടുമ്പോൾ മേനിയിലാകെയും കുളിർ മഴയാണ്. പെണ്ണിന് പ്രായമാണ് എന്നും 17, ചുണ്ടത്ത് മുത്തിയവൾ എന്നിൽ പടരുന്നു. തിനത്തിൻ 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 നുരഞ്ഞു പൊങ്ങണ മധുരക്കള്ളൊരു സുന്ദരി പെണ്ണാണ്, വേളു വേളുത്തുള്ളൊരവളെ കാണുവാൻ എന്തൊരു ചേലാണ്. ഓ
സാധനം ബാക്കിയിരിക്കണു, നമുക്ക് അത് പോയി അടിക്കാം. രാവിലത്തെ ഇളം പെണ്ണിവൾ മൂവന്തിയാവുന്ന നേരത്തെ മൂക്കിമേൽ പല്ലും ഇറങ്ങി നരക്കിട്ട് മൂത്തവളാകുന്നു. രാവിലത്തെ ഇളം പെണ്ണിവൾ മൂവന്തിയാവുന്ന നേരത്ത് മൂക്കിമേൽ പല്ലും ഇറങ്ങി നരക്കിട്ട് മൂത്തവളാകുന്നു. എണ്ണൂരും പെട്ടെന്നാൽ ഭൂമി പാതാളങ്ങൾ മേലുകീഴാവുന്നു. സൂര്യനും ചന്ദ്രനും രാപകലില്ലാതെ കൂടെ കറങ്ങുന്നു. ചോണനുറുമ്പിനെ കണ്ണുകാണിച്ചിവൾ മാട്ടത്തിലാക്കുന്നു. മൂളിപ്പറന്നു നടക്കുന്ന വണ്ടിനെ കറക്കി വീഴ്ത്തുന്നു. ഒഴുകി നീന്തിടുന്ന സംബന്ധക്കാരെയെല്ലാം കപ്പടാമീശക്കാരോ അരിച്ചു മാറ്റുന്നു. തിനത്തിൻ 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 തുരഞ്ഞു പൊങ്ങണ മധുരക്കള്ളൊരു സുന്ദരി പെണ്ണാണ്. വേളുവേളുത്തുള്ളൊരാവളെ കാണുവാൻ എന്തൊരു ജയിലാണ്. ചോര ചുവപ്പുള്ള വാളമിഞ്ചാറാണ് പെണ്ണിന്റെ കൂട്ടുകാരി. കൂട്ടുകാരിക്കൊപ്പം ചേരുമ്പോ പെണ്ണിനെ വല്ലാത്ത നാക്കാണ്. കപ്പക്കിഴങ്ങിന്റെ മഞ്ഞപ്പുഴുക്കാണ് പെണ്ണിന്റെ കർന്നോര്. എണ്ണയിൽ നീന്തി മൊരിഞ്ഞ ബോഡി മീനോ പെണ്ണിന്റെ എണിയെത്തി. തിനത്തിൻ 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 സാറേ ഇറങ്ങിക്കോളൂ സാറേ, സ്ഥലമെത്തി. ഓഹോ, സിനിമാക്കാര് മേളിലാണ് സാറേ. ശരി സാർ, ലാലായിട്ട് നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവൂല്ലേ? പിന്നെ സാറിന്റെ ഒരു ഭാഗ്യെ, സാറിനെ പരിചയപ്പെടാൻ പറ്റിയത് എന്റെ ഭാഗ്യം. ശരി സാറേ, എന്റെ കാര്യം കൂടെ ഒന്ന് പറയണേ സാറേ. പിന്നെന്താ? ഞാൻ അവിടെ വരാം. ആരാ? ഞാൻ ആ രാഘവനോ? വാ വാ അജയ, ഇത് രാഘവൻ മേക്കപ്പ് മാനാ. വരൂ വരൂ, വാടോ ഇരിക്ക്. പിന്നെന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള്? കണ്ടിട്ട് അഞ്ചെട്ട് വർഷമായിണ്ടാവൂല്ലേ? അങ്ങനെയൊക്കെ അങ്ങ് പോണു. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലും അല്ലറ ചില്ലറ നാടകങ്ങളും ചില ബാലയകളുമായിട്ട് ജീവിക്കണ്ടേ? ഒരു കുട്ടിയുടെ വീട്ടിലുണ്ടേ? ആ ശിവ, പണ്ട് ഒരേ സമയത്ത് മൂന്ന് സിനിമയുടെ മേക്കപ്പാനാ. അറിയാലോ അറിയാലോ, പിന്നെ അത്രക്ക് തിരക്കായിരുന്നു. പല താരങ്ങൾക്കും രാഘവേട്ടം മതി. അതൊരു കാലം. പിന്നെ ഇതെന്താ ഇപ്പോ വീണ്ടും സിനിമയിലേക്ക്? ഇനി ഒരു ബാല്യം ഉണ്ടാകില്ലെന്ന് കരുതിയതാ തനിക്കും എനിക്കും ഒക്കെ. ശാന്തം പറഞ്ഞിട്ട് വരുമ്പോ പതിവ് പോലൊരു പിണങ്ങിപ്പിരിയല് പ്രതീക്ഷിച്ചാ വന്നേ. പക്ഷെ ഇപ്പൊ അത് എന്റെയും കൂടെ സിനിമയായി. ഒപ്പം നിൽക്കാൻ മനസ്സിലാക്കണവര് വേണമല്ലോ എന്ന് കരുതി. നമ്മള് വിളിച്ചാലും വരാൻ ആളുണ്ടല്ലോ, അതിപ്പോഴത്തെ പ്രമാണിമാര് മനസ്സിലാക്കട്ടെ. താൻ ധൈര്യമായിരിക്കും, ഞാനുണ്ടോ കൂടെ. ഇങ്ങനെ ഒരേ മനസ്സുള്ള 10 പേരുണ്ടായിരുന്നു ഈ ഇൻഡസ്ട്രി എന്നേ നന്നായി പോയനെ. നമുക്ക് നാളെ തന്നെ അസോസിയേഷനിൽ പോണം. ഇനി അതിന് 2 ദിവസം വൈകി എന്ന് പറഞ്ഞിട്ട് ഫൈൻ അടക്കാൻ. അതെ അതെ, ആ നാളെ തന്നെ പോ സാറേ. ഞാൻ ഈ പാട്ടും ഡാൻസ് ഒക്കെ ചെയ്യും. ഓ ചെയ്തോളൂ. അല്ല, എനിക്ക് നല്ലൊരു വേഷം. എന്റെ പഴയ 2 വേഷം ഉണ്ട്, അത് മതിയോ? എന്തോന്ന് സാറേ? സാറേ, നായകന്റെ തൊട്ട് താഴെയുള്ള വേഷമായാലും മതി സാർ. ഈ വശത്ത് നോക്കിക്കോളൂ, ഈ വശം നോക്കുമ്പോഴേ ഒരു ഉപനായകന്റെ ലുക്ക് ഇല്ലേ സാറേ? മറ്റേ വശം കൂടെ വേണ്ടി വന്നാൽ ഉപയോഗിച്ചൂടെ? ആ അത് ഉപയോഗിക്കാം. പിന്നെ സാറേ, അതുമല്ലെങ്കിൽ എനിക്കൊരു ഓട്ടോ ഡ്രൈവറുടെ വേഷം. വേഷത്തിന്റെ കാര്യമൊക്കെ നമുക്ക് ശരിയാക്കാം. താൻ ഇവിടുത്തുകാരനല്ലേ? ഞാൻ ഈ ജംഗ്ഷനിൽ. ആ പിന്നെ തന്നെ കൊണ്ട് ഞങ്ങൾക്ക് ചില ഉപകരണങ്ങളൊക്കെ വേണം. അയ്യോ, അത് പിന്നെ സാർ പറഞ്ഞാ പോരെ, എന്ത് ഉപകരണമാണ് ഞാൻ ചെയ്തുതരാം. ഇന്ന് മുതൽ ഞാൻ ഇവിടെ തന്നെ. അപ്പൊ വിളിക്കണേ സാറേ, മറക്കല്ലേ സാറേ. അങ്ങനെ അവനും നടനായി. നിന്നെ ഇപ്പൊ ആരാണാവോ അകത്ത് നോക്കാം. നമസ്കാരം. ഞങ്ങളൊരു സിനിമ തുടങ്ങാൻ. ഞങ്ങളൊരു പുതിയ പടം തുടങ്ങാനാ, അതിന്റെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾക്ക് വന്നതാ. ഇതിലാരാ പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസർ വന്നിട്ടില്ല, കാര്യങ്ങളൊക്കെ നോക്കാൻ ആളുണ്ട്. സിനിമ പിടിക്കാൻ എവിടുന്നാ കാശ്? കടം വാങ്ങിയതാ. കടം വാങ്ങി സിനിമ പിടിക്കുക? ഏയ്, അത് ശരിയാവില്ല. കാശ് പോയ എന്ത് ചെയ്യും? ഇവിടെ ആരാണ് സർ കയ്യിലെ കാശ് കൊണ്ട് സിനിമ ചെയ്യുന്നത്? സാറ്റലൈറ്റ് അഡ്വാൻസും ഡിസ്ട്രിബ്യൂഷൻ അഡ്വാൻസും ബാക്കി മാർവാടിയുടെ കാശും. ഞങ്ങൾക്ക് അഡ്വാൻസും തരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പുറമേ നിന്ന് കടം വാങ്ങി സിനിമ ചെയ്യുന്നു.
ഈ പടം പൊളിഞ്ഞ് നിങ്ങൾ എങ്ങനെ കാശ് തിരിച്ചു കൊടുക്കും? സാറേ, ഇതിനൊരു വർഷം മുന്നേ എന്റെ സ്വന്തം കയ്യിലെ കാശ് മുടക്കി ഇതുപോലൊരു ഇന്റർവ്യൂ കഴിഞ്ഞൊരു പടം ഞാൻ ചെയ്തിരുന്നു. അത് എട്ട് നിലയെ പൊട്ടിയപ്പോ നിങ്ങൾ ആരും ഞാൻ കണ്ടില്ല. ഇവിടെ മെമ്പർഷിപ്പിനായി അടച്ച പൈസ പോലും ബിസിനസ് ഉണ്ടാക്കി തരാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. ശരി ശരി, അതെന്തെങ്കിലും ആകട്ടെ. എത്രയാ പടത്തിന്റെ ബഡ്ജറ്റ്? 25 ലക്ഷം. അപ്പൊ അത് നടക്കില്ല. 25 ലക്ഷം രൂപയ്ക്ക് പടം ഉണ്ടാക്കുക. മാത്രമല്ല, 50 ലക്ഷം രൂപയെ കുറഞ്ഞുള്ള ഒരു ബഡ്ജറ്റും ഈ അസോസിയേഷൻ അപ്രൂവ് ചെയ്യേയില്ല. അതാ നിയമം. അല്ല, കാശ് മുടക്കണമല്ലേ സാറേ, എത്രയാ മുടക്കേണ്ടത് തീരുമാനിക്കണത്? ആട്ടെ, 50 ലക്ഷം മുടക്കിയ അത് തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും നടപടി ഇവിടെ നിന്നുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റോ കുറച്ച് തിയേറ്ററോ സാറ്റലൈറ്റ് റൈറ്റോ അങ്ങനെ എന്തെങ്കിലും. അതൊക്കെ നിങ്ങളുടെ റിസ്ക്. നിങ്ങളോട് പടം പിടിക്കാനല്ല, പിടിക്കാതിരിക്കാനാ ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ അപ്രൂവൽ ഇല്ലാതെ ഞങ്ങൾ സിനിമ എടുത്താ? ഞങ്ങൾ ഭാരവഹിക്കും. വെച്ചിട്ടുമുണ്ട്, പലരോടെ അന്വേഷിച്ചറിയാം. എന്തേ? അതെ, കശപിശൊന്നും വേണ്ട. സാറ അപേക്ഷ ഇങ്ങോട്ട് തന്നേക്ക്, വേണ്ടപ്പെട്ടവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം. അജയ, പ്രശ്നമൊന്നും വേണ്ട. ₹25 ലക്ഷം സിനിമ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഈ ചങ്ങരംകുളത്തെ പോലെ കാലത്ത് പൊറോട്ടും ബീഫും കൂടെ കിട്ടില്ല. അല്ലടാ, നീ ഇവിടുന്ന് പോണില്ലേ? ഈ ഹോം സിനിമയ്ക്ക് സാറ്റലൈറ്റ് റൈറ്റ്സ് അന്വേഷിച്ച് ഞങ്ങളുടെ പ്രൊഡ്യൂസർ വിളിക്കാം. എന്നടത് കലക്കിണ്ടല്ലോ ചേട്ടാ. ഇനി കൊറേ ഓട്ടോ ഉള്ളതല്ലേ? ഓട്ടോയിൽ ചെന്നിറങ്ങി അതൊരു കുറച്ചില്ല. ഇതാകുമ്പോ ഒരു പത്രാസൊക്കെ ഇല്ലേ? പത്രാസായിക്കോട്ടെ, ഇതിനെന്ത്ര വാടക? നമുക്ക് വല്ല ചെറിയ വണ്ടി മതിയായിരുന്നല്ലോ. എന്റെ ഒരു കൂട്ടുകാരന്റെ എന്തെങ്കിലും കൊടുത്താ മതി. വഴിയില് നിക്കോടാ. എന്തെങ്കിലും ആവട്ടെ, വെയിലും മഴയും കൊള്ളാണ്ട് പിന്നെന്താ ഈ കാര്യങ്ങള്? ആർട്ടിസ്റ്റുകളെ കണ്ട? ഇല്ല, നാളെ സുഗേഷിനെ പോയി കണ്ടാലോ. പറ്റി ആ വഴിക്ക് നമുക്ക് പ്രജമേനോട് ഒന്ന് കാണണം. കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കണം. പ്രൊഡ്യൂസറെ വിളിക്കാറില്ലേ? പിന്നെ കാശ് എന്തെങ്കിലും കിട്ടിയ? കാശൊന്നും കിട്ടിയിട്ടില്ല. കമ്മിറ്റി ആവണ ആർട്ടിസ്റ്റുകളുടെ അക്കൗണ്ട് നമ്പർ കൊടുത്താ അതൊക്കെ അങ്ങനെ ഡീൽ ചെയ്തോളൂ. പുത്തമ്പള്ളിയിൽ ഇന്നലെയും മുട്ടു കുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നീ ഷൂട്ടിന്റെ കുറച്ചു മുമ്പേ ഫ്രീ ആവണട്ടോ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആള് കുറവാ. എന്നാ നീ വിട്ടോ, നല്ല കാര്യങ്ങളും മുടക്കണ്ട. ശരി, ബൈക്ക് റോട്ടില്ല, പറ്റിയ വൈകിട്ട്. ലോകത്തില് രക്തബന്ധമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞവന് എത്ര വിഡ്ഢിയ. ശിവ, പല സത്യങ്ങളും നമ്മൾ തിരിച്ചറിയ നമ്മുടെ ഏറ്റവും മോശ സമയത്താ. ശരിയാ. ഇതിലിപ്പോ എണ്ണാരടിക്ക. എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണട്ടോ. സാറ് ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പകുതി രക്ഷപ്പെട്ടു. തിയേറ്ററിൽ ആരും വന്നില്ലെങ്കിലും ചില്ലറ കാശ് ചാനലിൽ നിന്ന് കിട്ടുമല്ലോ അല്ലേ? ഇതെവിടെയാണ് ഇക്ക? കുറച്ച് കാലമായി എങ്ങും കാണാനേ ഇല്ലല്ലോ. ഒന്ന് മാറി നിന്നതാ, പുതിയ ട്രെൻഡിനൊപ്പം എത്താൻ പറ്റണില്ല. അത് നന്നായി. നമുക്ക് പറ്റില്ല എന്ന് തോന്നിയാ അപ്പോഴേ മാറുക, അതാ നല്ലത്. പിന്നെ വന്ന കാര്യം? ഇത് ശിവദാസ്, ഡയറക്ടറാ. നമസ്കാരം സാർ. അത് അജയ്. ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ നായകനുമായി, പടം രക്ഷപ്പെട്ടില്ല. പൊട്ടിയ പടമാണെങ്കിൽ അതിനെ കുറിച്ച് പറയാതിരിക്കുന്നതാ നല്ലത്. ഒരു വർഷം മലയാളത്തിൽ ഇറങ്ങുന്നതിൽ 5-6 പടമല്ലേ വിജയിക്കാറുള്ളൂ സാർ. നിങ്ങൾ വന്ന കാര്യം പെട്ടെന്ന് പറ. ഇവരുടെ ഒരു പുതിയ സിനിമ, തണൽമരം എന്നാ പേര്. നല്ല സബ്ജക്റ്റാ. ഒരു 10-15 ദിവസത്തെ ഡേറ്റ് തരണം. അയ്യോ, ഡേറ്റിന്റെ കാര്യത്തിനാണെങ്കിൽ ഞാൻ വരണ്ടെന്ന് പറഞ്ഞേനെ. ഞാൻ കരുതി വല്ല ഉദ്ഘാടനത്തിനോ മറ്റോ ആയിരിക്കും. ഒരു വർഷത്തിന് ഒരു രക്ഷയില്ല. സാർ അങ്ങനെ പറയരുത്. ഈ സബ്ജക്റ്റ് ഒന്ന് കേട്ടിട്ട് സാറ് തീരുമാനിച്ചാ മതി. സബ്ജക്റ്റ് കേൾക്കാനിത് സത്യചിത്രയുടെ മകൻ എഴുതിയൊന്നും അല്ലല്ലോ. ഇതൊക്കെ എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും ഒരു 10 മിനിറ്റ് വൺ ലൈൻ ഒന്ന് കേട്ടിട്ട്. കേട്ടിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ ചാനലുകാർ എന്നെ വിളിച്ച് പറഞ്ഞേക്കാ, കണ്ട ചവറുകളിലൊന്നും ചെന്ന് തല വെച്ച് കൊടുക്കരുത്. ചവറാണോ അല്ലയോ എന്ന് കേട്ടാലേ അറിയാൻ പറ്റൂ സാർ. നിങ്ങളുടെ സബ്ജക്റ്റിന്റെ പേര് തന്നെ എന്തുവാ? തണൽ മരം. ഒരു മനുഷ്യൻ കേറൂല. എനിക്കിപ്പൊ വേണ്ടത് ഒരു പോസ്റ്റ് മോഡേൺ സാധനം, പുതിയ പയ്യന്മാരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ ഒരു സാധനം. ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവാ, അപ്പം നോക്കാം. സാർ, അർത്ഥമില്ലാത്ത കഥകളുടെയും മോഡേൺ എന്ന് പറഞ്ഞ് കാണിക്കുന്ന കൂത്തുകളുടെ ഇടയിൽ ഈ സിനിമ സത്യസന്ധമായ ഒരു പ്രമേയമാണ് സാർ. തീർച്ചയായിട്ടും ജനങ്ങൾ ഇത് സ്വീകരിക്കും.
എടോ, കൗമാരത്തിൽ നിൽക്കുന്ന കാമുകി തന്നെ കാമുകനോട് പറയുന്നു, ഞാൻ വിർജിൻ അല്ല, എന്നെ വേറെ ആൾ ഒതുക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന കാണികളാ ഇപ്പൊ ഉള്ളത്. അതുകൊണ്ട് ഈ കാളപ്പൂട്ടും കൃഷിയും സ്നേഹവും കുടച്ചക്കറും ഒക്കെ കളഞ്ഞിട്ട് ഇച്ചിരി പഞ്ചാരയും ഇച്ചിരി സെക്സും ഉള്ള എന്തേലും ഉണ്ടെങ്കിൽ കൊണ്ടുവാ, അപ്പം നോക്കാം. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വല്ല കൊറിയോ ഫ്രഞ്ചോ പഴയ ഡി വി ഡി എടുത്തിട്ട് കാണ്. ഇപ്പം മഹാന്മാരൊക്കെ അങ്ങനെയാണല്ലോ. എന്നാ എനിക്ക് ഇച്ചിരി തിരക്കുണ്ട് സാറേ. ഒരു കാര്യം, ഇത്രയൊക്കെ ശ്രദ്ധിച്ചും ചിന്തിച്ചും ഡേറ്റ് കൊടുക്കുന്ന സാറിന്റെ കഴിഞ്ഞ 10 പടങ്ങളിൽ ഒരെണ്ണമെങ്കിലും ഒരാഴ്ച തികച്ച് തിയേറ്ററിൽ ഓടിയിട്ടുണ്ടോ? ഒന്ന് അന്വേഷിക്കുന്ന നന്നായിരിക്കും. സാറ്റലൈറ്റ് എന്നൊരു വാലിൽ മാത്രം തൂങ്ങി ഒരുപാട് കാലം നിൽക്കാനാവില്ല സാറേ. പ്രേക്ഷകർ കൈവിട്ട നിങ്ങളെ താമസിയാതെ അവരും കൈവിടും. അതിനു മുൻപ് ഒരു നല്ല സിനിമയെങ്കിലും ചെയ്യണം. ഇങ്ങനൊരു മഹാനടൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടെങ്കിലും കൂടെ. അവൻ ചോദിച്ച പലിശ എത്രയാണെന്നറിയോ? 115,000 rupees. അങ്ങനത്തെ പൈസ വരിച്ചിട്ട് സിനിമ എടുക്കാൻ പറ്റുമോ? അതും സാറ്റലൈറ്റ് ഫോൺ എഴുതി കൊടുക്കും വേണം. എന്നാലും വിളിച്ചാലൊന്ന് ഫോൺ എടുത്തൂടെ, അതിന് ചിലവൊന്നുമില്ലല്ലോ. അതിപ്പോ കാര്യമൊന്നും നടക്കൂല മക്കളെ, ഇത് പറയാനുള്ള വിഷമം കൊണ്ടാ. ഇവിടുത്തെ അവസ്ഥ എനിക്കറിയാലോ. എന്നിട്ട് ഇപ്പൊ എങ്ങനെ അറിഞ്ഞു കാര്യങ്ങളൊക്കെ? സിനിമയിലെ കാര്യങ്ങൾ അറിയാലാണ് പാട്. അത് വിട്, ഇപ്പൊ ഇക്കാനെ കിട്ടിയോണ്ട് നിങ്ങൾ രക്ഷപ്പെട്ട്. ആട്ടെ, എന്തായിക്കാ കാര്യങ്ങൾ? ആർട്ടിസ്റ്റുകൾ ഒഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ. പ്രൊഡ്യൂസർ ഇന്നും വിളിച്ചു, അയാളും വലിയ താല്പര്യത്തിലാ. അയാളുടെ താല്പര്യം ഇത്തിരി കുറവാണെങ്കിലും കൂട്ടാനുള്ള വഴി നമുക്കറിയാലോ. പിന്നെ ഇനി ആർട്ടിസ്റ്റ് കിട്ടിയില്ല, അജയ് അഭിനയിക്കട്ടെ. കഴിഞ്ഞ വർഷത്തിൽ അഭിനയിച്ചാണല്ലോ. വിജയേട്ടാ മതിയായേ, അതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കാത്തത് ഒന്നുമില്ല. നിർമ്മാതാവ് തന്നെ നായകനായ അത് വലിയ അപരാധാ. അത് വിജയേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട് അജയ, നമുക്കൊന്നുകൂടി നോക്കാം. വേണ്ടിക്ക, ആഗ്രഹമില്ലാണ്ടല്ല, അഭിനയിക്കാന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷേ ഇൻഡസ്ട്രി ഇത് അംഗീകരിക്കില്ല. കാരണം ഞാനൊരു സിനിമാ കുടുംബത്തിൽ ജനിച്ചൊന്നുമല്ല, എനിക്കൊരു ഗോഡ് ഫാദറും ഇല്ല. അതുകൊണ്ട് ഞാൻ വല്ല ചെറിയ വേഷവും ചെയ്തോളാം. അജയ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലല്ല ഇത്. സാറ്റലൈറ്റ് ഞാൻ വിറ്റുതരും, ഇപ്പൊ അതിന്റെ ആൾക്കാർ എന്റെ പോക്കറ്റിലാ. പിന്നെ ഒരു 25 stations ഞാൻ കളിപ്പിച്ചുതരാം. എനിക്ക് കഴിഞ്ഞ തവണത്തെ കടമൊന്നും വീട്ടാനാ. ഏതായാലും നാളെ നമുക്ക് പ്രജിമേനോനെ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇനിയിപ്പോ ഇവര് ആര് ഡേറ്റ് തന്നില്ലെങ്കിലും നമുക്ക് പടം ചെയ്തല്ലേ പറ്റൂ. വിജയേട്ടാ, നാളത്തെയും കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് ബിസിനസിന്റെ കാര്യം സംസാരിക്കാം. സി, കഥ തിരക്കിടില്ല, ചില ചില്ലറ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ ഓക്കെ. പക്ഷേ എന്നത്തേക്കാണ് നിങ്ങളിത് ഉദ്ദേശിക്കുന്നത്? പറ്റാവുന്ന അത്ര നേരത്തെ. പ്രൊഡ്യൂസർക്ക് ഒരു അല്പം തിരക്കുണ്ട്. അയാൾക്ക് തിരക്കുണ്ടെങ്കിൽ അയാൾ അഭിനയിക്കട്ടെ, ഞാൻ ഫ്രീ ആവണമെങ്കിൽ ഒരു വർഷം വേണം. സർ, ഞങ്ങൾക്കൊരു 10 ദിവസം ഡേറ്റ് മതി, 2 തവണയായിട്ടാണെങ്കിലും കുഴപ്പമില്ല. സോറി, നടക്കില്ല. ഞാൻ സ്ഥിരമായി സബ് ക്യാരക്ടർ കൈകാര്യം ചെയ്യുന്ന കമ്പനികളൊക്കെ പുതിയ പ്രോജക്ടിന്റെ പ്ലാനിങ്ങിലാ. അവർ വിളിച്ചാൽ ഡേറ്റ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. മോനെ, അവർ അഡ്വാൻസ് ഒന്നും തന്നിട്ടില്ലല്ലോ. ഞങ്ങൾ നാളെ തന്നെ അഡ്വാൻസ് തരാം, ഒന്ന് സഹകരിക്കണം. നിങ്ങൾക്കൊന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വലിയ ബാനറുകളുടെ പടത്തിൽ ഒന്നുകിൽ നായകന്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് കരുതിയിട്ടുണ്ടാവും. അതെനിക്ക് കളയാൻ പറ്റില്ല. സാറ് കഥ കേട്ടതല്ലേ, ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ സബ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിനൊക്കെ നല്ലതല്ലേ ഇതിലെ നായകവേഷം? എടോ, വരാനിരിക്കുന്നൊക്കെ വലിയ ബാനറുകളുടെ പടമാണ്. അവർ വിളിക്കുന്ന സമയത്ത് ഞാൻ അവൈലബിൾ അല്ലെങ്കിൽ അവർ വേറെ ആളെ നോക്കും. ഞാനായിട്ട് എനിക്കുള്ള കുഴി തോണ്ടണോ? ചുരുക്കത്തിൽ സ്വന്തം കഴിവിൽ അത്ര വിശ്വാസം പോരല്ലേ. വല്ലവന്റെ തണലിലാവുമ്പോ കാശ് കിട്ടുകയും ചെയ്യും, റിസ്ക് ഇല്ലാതാനും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. ഇനി നോക്കാനൊന്നും ഇല്ല സാറേ. ദൈവൻ, അഭിനയിച്ച ആദ്യ സിനിമയിൽ തന്നെ നല്ല പുതുമുഖ നടനുള്ള അവാർഡ് വാങ്ങിയവനാണ്. ഇവിടെ സിനിമയിൽ കഴിവിനല്ല കച്ചവടത്തിനാണ് പ്രാധാന്യം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ പോലുള്ള ആളുകളെ അന്വേഷിച്ചു വരുന്നത്. ഇനി എനിക്കറിയാം എന്റെ സിനിമ എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഇനി ഇവനാ എന്റെ നായകൻ. വടാ ഇക്ക. ഇതിലിപ്പോ അത്ര തലപുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്നെ മനസ്സിൽ കണ്ടെഴുതിയ ക്യാരക്ടറല്ലേ, നന്നാവും. കഴിഞ്ഞതൊക്കെ നീ മറന്നോ, ഇനി ഒരു തോൽവി കൂടി താങ്ങാൻ പറ്റില്ല നമുക്ക്. പിന്നെ എന്ത് ചെയ്യണം? നീ അതും കൂടെ പറ സിനിമ ചെയ്യേണ്ടത് വെക്കാൻ പറ്റുമോ? ഒറ്റ നടന്മാർക്കും ഡേറ്റ് ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അവർ നമുക്ക് തരികയില്ല. ഇങ്ങനെ വിരലിലെണ്ണാവുന്ന ചിലരെ മാത്രം ആശ്രയിക്കുന്നതിന്റെ കുഴപ്പമാണിത്. തമിഴിലെ പ്രേക്ഷകരല്ല ശിവ ഇവിടെ,
പുതിയ ഒരാളെ അംഗീകരിക്കാൻ വല്ലാത്ത പാടാ. പിന്നെ സാറ്റലൈറ്റ് തിയേറ്റർ ഒന്നുമില്ല. സാധാരണക്കാരന്റെ മക്കള് സിനിമ കൊതിച്ചൂടാ ശിവ. നമുക്ക് നഷ്ടപ്പെടാൻ എന്താടാ ബാക്കി? ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർക്ക് നേടാനേ ഉള്ളൂ. ഇത് അവസാനത്തെ ശ്രമമാണ്, ജീവിതം തിരിച്ചു പിടിക്കാനുള്ള അവസാനത്തെ ശ്രമം. ജയിച്ചേ പറ്റൂ. എന്നാലും ഒന്നും ആലോചിക്കാനില്ല. നീ ഈ താടിയൊക്കെ കളഞ്ഞു ഒന്നും ഉഷാറാവും. ഇതിൽ നമ്മൾ ജയിക്കും, ഉറപ്പാടാ. സാറേ, ശിവൻ സാറേ, ലൊക്കേഷനൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. സ്കൂളും വീടും മില്ലും ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. കാശൊന്നും കൊടുക്കണ്ട. നല്ലൊരു വേഷം കൊടുക്കണം കേട്ടോ. ഒരു ഡയലോഗ് കൊടുത്തോളോ, നാളത്തെ സൂപ്പർ സ്റ്റാർ ആവൂല്ലൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സാർ, എനിക്ക് ഏത് വേഷം ചേരുക? ഈ ഉപനായകന്റെ വേഷം പറ്റുമോ? ഈ ഉപനായകൻ എന്താ ഇത്ര പ്രത്യേകത? എന്തായാലും നായകനാകൂലല്ലോ, അപ്പൊ ഉപനായകൻ. എന്താ സാറേ, പറ്റൂലേ? ഒരു കൊമ്പമ്മീശ കൂടെ വെച്ച കറക്റ്റോ? അത് പിന്നെ വെക്കാലോ, വേണോച്ച ഒരു വിഗ്ഗം വെക്കാം. ഇപ്പൊ എല്ലാരും അങ്ങനെയൊക്കെ അല്ലേ. ഈ വില്ലന്റെ വേഷമായാലോ ചെയ്യാം. ഇത്ര ഗൗരവത്തില് ഒന്നും വിടരണ്ട സുമേഷേ, നീ പോയി നിന്റെ കാര്യം നോക്ക്. ഒന്നിലേക്ക് ഒരു സിനിമയുടെ ക്യാമറ കാണുകയും ചെയ്യേ. നീ ഷൂട്ട് തുടങ്ങുന്ന സമയത്തെങ്ങാനും ക്യാമറയുടെ സ്വിച്ച് അന്വേഷിച്ച് പോയി എന്നറിഞ്ഞ നിന്നെ പൊറോട്ട ചെയ്യുന്ന പോലെ ചെയ്ത് ഞാൻ പറഞ്ഞില്ല. വേണ്ട ക്യാമറ. ഓ എന്തേ, ഒന്നുമില്ല. ഇക്ക ഫുഡും അക്കോമഡേഷനും അന്വേഷിച്ച് നടക്കുക. പാവം, എല്ലാം കിട്ടണ ചക്രത്തിൽ ഒതുങ്ങണ്ടായി. ഇത്തവണ ഊണിനെ ആരെങ്കിലും മീന്റെ വാൽ കഷ്ണം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ അവനപ്പ ഞാൻ തല്ലും. പൊറിഞ്ചുന്നോ, ഷൂട്ട് തുടങ്ങാൻ അഞ്ചാറ് ദിവസം ഓർക്കുമ്പോ വല്ലാത്ത നെഞ്ചെടുപ്പ. എടാ, അത് പണി അറിയാത്തതുകൊണ്ടാ, അത് പെട്ടെന്നൊന്നും ശരിയാവൂല. ആ, ഇനി നാളത്തെ കാര്യം എന്താന്ന് അവിടെ ചെന്ന് നോക്കുമ്പോ അറിയാം. മൂപ്പർ ഉണ്ടായ മതിയായിരുന്നു. സിനിമയും സീരിയലും സാറ്റലൈറ്റും ഒക്കെ കൂടി ആകെ തിരക്കാ മൂപ്പരിക്ക്. അല്ല, അപ്പൊ വിജയേട്ട പറഞ്ഞിട്ടില്ലേ? ഉവ്വ്, എന്നാലും തിരക്കുള്ളവരായതുകൊണ്ടേ. ആ പിന്നെ നന്നായി പ്രാർത്ഥിച്ചോളി, കൈവിടലേ രഘുവട്ടാത്. വരൂ. ആളുണ്ട്, വരി. വാ വിജയേട്ടാ, ഇരിക്ക്. ഇങ്ങോട്ട് വരുന്ന ഒരു സംശയമായിരുന്നു ഉണ്ടാവോന്ന്. അതെ, ഒരു അരമണിക്കൂറോടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുറത്തു പോയേനെ. പിന്നെ എന്താ വിജയേട്ടാ പരിപാടി? ഇത് ശിവൻ, ഡയറക്ടർ. ഇത് അജയൻ. ഒരു പടം നിർമ്മിച്ചു, അതിൽ നായകനുമായി. കഴിഞ്ഞ പടത്തിൽ ഒന്നും കിട്ടിയില്ല. രഘുസാറിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അതിനു വേണ്ടി എത്രയോ തവണ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഓർമ്മയുണ്ട്. പുതിയ ആർട്ടിസ്റ്റ് ആയിരുന്നു അല്ലേ? അതെ, ടെക്നീഷ്യന്മാരും പുതിയത്. അതല്ലേ? അതെ. ഞാൻ പോയി കാണാത്ത ചാനലേരല്ല. എന്തെങ്കിലും ചില്ലറ കിട്ടിയിരുന്നെങ്കിൽ അന്ന് ഇവർക്ക് അതൊരു ഉപകാരായേനെ. ഇപ്പൊ എന്താ പുതിയ പരിപാടി? ഒരു ചെറിയ പടം. പ്രൊഡ്യൂസറൊക്കെ ഒത്തു വന്നിട്ടുണ്ട്. രഘുസാറിനെ കണ്ട് സംസാരിച്ചു തുടങ്ങിയ ഒരു ധൈര്യമായല്ലോ. ആരാ ആർട്ടിസ്റ്റ്? അതിപ്പം സുഗേഷിനും പ്രജിമാനുവിൻ്റെ പുറകെ പോയി നോക്കി. ഡേറ്റ് കൊടുത്തില്ല, സബ്ജക്ട് ഞാൻ കേട്ടു. നല്ല അസൽ സബ്ജക്ട്. പക്ഷേ ആർട്ടിസ്റ്റ് ഇല്ലെങ്കിൽ പ്രശ്നമാവല്ലോ വിജയേട്ടാ. കഴിഞ്ഞവണത്തെ കാര്യങ്ങൾ ഇവർക്ക് അറിയാവുന്നതല്ലേ. സാർ, ഒരുപാട് ബഡ്ജറ്റുള്ള സിനിമയൊന്നുമല്ല ഞങ്ങളുടേത്. ഒരു സിനിമയ്ക്കുള്ള മിനിമം വാല്യൂ കിട്ടിയാൽ മതി. എനിക്ക് നിങ്ങളെ സഹായിക്കണം, പക്ഷെ ചാനലുകാരെ എടുക്കണ്ടേ? ദാ വിജയേട്ടൻ പറഞ്ഞിട്ട്, നിങ്ങളുടെ കഴിഞ്ഞ വിടവും ഞാൻ ചാനലിൽ കൊടുത്തതാണ്. പക്ഷെ വേണ്ട എന്ന് കട്ടായം പറഞ്ഞ ഞാൻ എന്താ ചെയ്യുക? പുതിയ സംവിധായകൻ, പുതിയ നായകൻ, നായിക, പടം ചാനലിന് വേണ്ട. സാർ, ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. വലിയ വലിയ സ്റ്റാറുകളുടെയൊക്കെ മക്കള് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരും പുതുമുഖങ്ങൾ തന്നെയല്ലേ. ആ സിനിമയൊക്കെ കോടികൾ മുടക്കിയിട്ട് വാങ്ങിക്കാൻ ചാനലുകാരുണ്ട്. ഞങ്ങള് സാധാരണക്കാരെ പടത്തിന് അതിൻ്റെ ഒരു നാലിലൊന്നെങ്കിലും. ഞങ്ങളുടെ അച്ഛനമ്മമാര് സിനിമാക്കാരാവാത്തത് ഞങ്ങളുടെ തെറ്റല്ലല്ലോ സാറേ. ഇവര് പറയുന്നതിനെ കുറ്റം പറയാൻ പറ്റുമോ? സാർ, കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക ഈ ചോദ്യം. ഇവിടെ പാവപ്പെട്ടവൻ എന്ത് ചെയ്താലും അതിനൊരു വിലയില്ല. പാരമ്പര്യമുള്ളവർക്ക് എന്തു ആവാം, അവരെ സഹായിക്കാൻ ആൾക്കാരും ഉണ്ട്. അതെ, നിങ്ങളെ കരുതുന്ന പോലെ ഒരു ദിവസം കൊണ്ട് ഈ കസേരയിൽ കയറി ഇരുന്നവനല്ല ഞാൻ. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ചവിട്ടും കുത്തും കുറേ കൊണ്ടിട്ടുണ്ട് ഞാനും. നിങ്ങളീ പറഞ്ഞതൊക്കെ സത്യമാണെന്നും എനിക്കറിയാം. പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിൻ്റെ ഇടയിലിപ്പോൾ എന്താ ചെയ്യുക? രഘു സാർ 5 വയസ്സ് അഡ്വാൻസ് ആയിരുന്ന വാക്കാലൊരു ഉറപ്പ്.
ഞങ്ങൾക്കത് വിശ്വാസ. വേറെ ആരൊക്കെയുണ്ട് വിജയുടെ സപ്പോർട്ടിങ്? അതിപ്പോ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്, നിങ്ങൾ മധുസാറിന് ചെന്നു കാണും. അദ്ദേഹം ഇത്തരം മൊമോണികൾക്കൊക്കെ അപ്പുറത്തുള്ള ആളാണ്. ക്യാരക്ടർ നല്ലതാണെങ്കിൽ അദ്ദേഹം ചെയ്യും. പിന്നെ കണ്ടാൽ അറിയാവുന്ന കുറച്ച് പേര് കൂടി വേണം. എന്നിട്ട് തുടങ്ങിക്കോ, ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം. അത് മതി, ഈ വാക്ക് ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. സന്തോഷമായില്ലേ? എന്താ ജയ? സാറ് വലിയൊരു കാര്യം പറഞ്ഞത്, നന്ദിയുണ്ട് സാർ. ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നും. ചെന്ന് നന്നായി വർക്ക് ചെയ്യും. ശരി, ഓക്കെ. കൊള്ളാം, സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ട്. ആരാ ഇത് എഴുതിയത്? ഇവര് തന്നെ. എനിക്കിഷ്ടമായി. കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയിലേക്ക് അഭിനേതാവിനെ കൊണ്ട് എത്തിക്കാൻ പ്രാപ്തമായിരിക്കണം തിരക്കഥ. ഇത് വായിച്ചപ്പോൾ ഇതിലെ ഗംഗാധരൻ മാഷും അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളും എന്നെ വല്ലാതെ ആകർഷിച്ചു. പേടിയായിരുന്നു. മധു സാർ എന്ത് പറയുന്നറിയാതെ. എന്തിന്? ആത്മാവില്ലാത്ത കഥകളുടെയും കേട്ട് കളിവ് പോലുമില്ലാത്ത ജീവിത സാഹചര്യങ്ങളുടെയും ചേരുവ കൊണ്ടുണ്ടാക്കിയ ജീവനില്ലാത്ത സിനിമകൾക്കിടയിൽ ഈ സിനിമയ്ക്കൊരു പ്രത്യേക സ്ഥാനമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിൽ അഭിനയിക്കാൻ എനിക്കും താല്പര്യമുണ്ട്. മധു സാർ കൂടി കൈയൊഴിഞ്ഞാൽ ഞങ്ങൾ തോറ്റുപോയനെ. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ആരും ഇവിടെ ഒരു അവസാന വാക്കല്ല. ഒരു അഭിനേതാവിന് വേണ്ടി ഒരു സിനിമ ഉണ്ടാകരുത്. പകരം സിനിമയ്ക്ക് വേണ്ട അഭിനേതാവാണ് വേണ്ടത്. പല താരങ്ങളുടെ അടുത്ത് ചെന്നെങ്കിലും ആരും കഥ കേൾക്കാൻ പോലും തയ്യാറായില്ല. താരങ്ങളോ? അതങ്ങ് ആകാശത്തല്ലേ. നമ്മൾ മനുഷ്യർ ഈ ഭൂമിയിലും. ഇതിനിടയ്ക്ക് പ്രപഞ്ചം എന്നൊരു സത്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ബാനറും ഡയറക്ടറും അല്ല പ്രധാനം, കഥയും കഥാപാത്രവുമാണ്. ഈ സിനിമയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് ഞാൻ എൻ്റെ കൂടി ഭാഗ്യമായി കരുതുന്നു. സന്തോഷം. എന്നാ ഞങ്ങളങ്ങട്ട്. ആകട്ടെ, അറിയിച്ചാൽ മതി, എല്ലാം നന്നായി വരും. ക്രെയിൻ മോളിൽ നിന്ന് നേരെ ഡൗൺ വരും. ഓക്കെ, അതെങ്ങനെയാ? അതെങ്ങനെയാന്നോ, പിന്നെ എന്തിനാടാ നീ? സാറേ, ഞാൻ എത്തിയട്ടോ. ഹരിദാസ് ഒറ്റപ്പാലം. എങ്ങനെ ഇവിടത്തെ? ആരാ പറഞ്ഞേ? ഈ എവിടൊക്കെ സിനിമ ഉണ്ടോ അവിടൊക്കെ ഞാനുണ്ടാവും. 10 രൂപ കൊല്ലം അങ്ങനെയാ. പുതിയ ഡയറക്ടർ ഇറങ്ങിയോ ഈ കൊല്ലത്തെ? പിന്നെ ഹരിദാസ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇത്തവണ ഫോട്ടോ ചെയ്തോ? വേണം, ഫോട്ടോ ഉണ്ടോ? ഒന്ന് തുള്ളാതിരിക്കടാ. പെണ്ണെന്ന് കേട്ട അപ്പൊ കവിഴ്ന്നടിച്ച് വീഴും. പീശാശ്. നമുക്കൊരു നായിക വേണ്ടേ? അത് ഫ്രഷ് ആയിട്ട്. അതെ, അതിവിടെ വേണ്ട. അത് നീ ചങ്ങനകുളത്തേക്ക് ഉണ്ടോ ട്ടാ? ഈയടാ, നല്ല നല്ല കുട്ടികളുണ്ട് കേട്ടോ, നന്നായിട്ട് അഭിനയിക്കും. പിന്നെ കാശിറക്കാൻ ആള് വേണോ? അതും റെഡി. പിന്നെ ബാക്കി സെറ്റപ്പ് വേണോ? കിട്ടുവോ? അയ്യോ സുഹൃത്തെ, മതി മതി. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. അല്ല, അതിൽ നായി വേണ്ടേ? അതോ കരിയോടത്തിൽ നായിക്കാണോ? നിങ്ങളല്ലേ ചാൻസ് കൊടുത്തത്. അയ്യോ, സ്വന്തം വീട്ടിലേക്കുള്ള വഴി തന്നെ മറന്നിക്കുക പാവം. പിന്നെയല്ലേ വന്ന വഴി. ഓ, അങ്ങനെ. എവിടം വരെ കാര്യങ്ങളൊക്കെ? എല്ലാം ഓക്കെ സാർ. ഇനിയിപ്പോ സോങ് റെക്കോർഡ് ചെയ്യണം. പിന്നെന്താ റെക്കോർഡ് ചെയ്യാ? ബൈ ഇരി ഇരി. ഇക്ക എവിടെ? ഇക്ക പുറത്തു പോയിരിക്കുക. എല്ലാം നേരിട്ട് ചെയ്താലേ ഇക്കൊരു തൃപ്തി ഉള്ളൂ. അപ്പൊ ഇനി വേറെ തടസ്സങ്ങളൊന്നും ഇല്ല. ഇല്ല ഇല്ല. അതിരിക്കട്ടെ. അജയനോടും ശിവനോടും ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഈ ബാച്ചിലേഴ്സ് പാർട്ടിയുടെ കാര്യം അജയാൻ ഏറ്റു. ഇതാരാ? ക്യാമറമാനാണ്. ഇയാളാള് ശരിയല്ലല്ലോ. ആ പിന്നെ ശിവൻ, എനിക്കൊരു സജഷൻ ഉണ്ട്. അത് പറയാനാ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. മോളോ, നീ വരൂ. മോളോ, പ്ലീസ് കം ഡാ. വാ. ഇവളാ
ഭയങ്കര നാണക്കാരിയാ. എന്താ മോള് അവിടെ മടിച്ചു നിൽക്കുന്നത്? മടിച്ചു കളിങ്ങോട്ട് വാ. നമുക്ക് ഈ മോളെ നമ്മുടെ പടത്തിലെ നായികയാക്കിയാലോ? എന്നാ എക്സ്പ്രഷനാന്ന് അറിയോ? ഓരോരോ ഭാവങ്ങള് മുഖത്ത് വന്ന് പോകുന്നത് കാണണം. അതിപ്പോ സാറേ, നമ്മുടെ നായിക കുറച്ചുകൂടെ ചെറുപ്പാണ്. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടോ? എങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വേഷം കൊടുക്കണം. നമ്മുടെ സ്പെഷ്യൽ പാർട്ടിയാ. ഓ, അത് കൊടുക്കാം. ആ പിന്നെ ഇന്ന് വൈകുന്നേരം ഞാൻ നാട്ടിൽ പോകും, പിന്നെ ഷൂട്ടിംഗ് ഇന്ന് രാവിലെ വരികയുള്ളൂ. അപ്പൊ ഇക്ക വരുമ്പോ ഒന്ന് വിളിക്കാൻ പറയണം. ശരി, ഓക്കെ ഓക്കെ. ആ പിന്നെ ഞാൻ അന്ന് പറഞ്ഞ ആ കാര്യം ഞാൻ വല്ലാത്തൊരു പ്രതീക്ഷയില്ല, എന്നെ നിരാശപ്പെടുത്തി കളയരുത്. ഓക്കെ, ബാമളു ആ വാതിലും കടച്ചേക്കണേ. ആ ഇതിലും ഭേദം കോഴിക്കോട്ടത്തെ ആയിക്കായിരുന്നു. അല്ല, നിങ്ങൾ നന്നായാലും എനിക്ക് ആ പാട്. ഓർത്തുള്ളൂ, ഒരു ചായ കിട്ടിയേ കൊള്ളായിരുന്നു. ആ അപ്പൊ വെറുതെ അല്ല, താഴെ അടുക്കളയിൽ ഒരു പല്ലിയിരുന്ന് ചായ ചായ എന്ന് ചിലച്ചത് ചൂടറുന്നതിനുമ്പോ കൂടി എടുത്തോ. ഇനി 3 ദിവസം, അത് കഴിഞ്ഞാ പിന്നെ 14 ദിവസം ശബരിമലയ്ക്ക് വ്രതം നോറ്റ പോലെ. ഒന്നിന് സമയം കിട്ടില്ല. ഒരു വ്രതം തന്നെയല്ലേ ശിവ കഴിഞ്ഞ 6-7 മാസമായിട്ട്. കഴിഞ്ഞുപോയ ദിവസങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് ഇപ്പോഴും പേടിയാ. എന്ത് പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിച്ചത്? എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്ത്, അടുത്ത ആൽബം പിടിക്കാന്നോ? എന്റെ സുമേഷ്, നിനക്ക് ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഈ ആൽബം പണി? നിർത്തി, ഇനി വീണ്ടും പട്ടിണി ആവണോ വരെ ഞാൻ ആൽബം പണിക്ക് പോവില്ല. മതി മതി മതി, ഇനി ഈ സിനിമ കഴിയുമ്പോഴെങ്കിലും ഈ റൂം ഒന്ന് ഒഴിഞ്ഞു തരണം. അതായത് യുവന്മാർക്ക് രണ്ടുപേർക്കും കുടുംബത്ത് കയറി കിടക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. അത് എല്ലാവരും ഓർത്താ നല്ലത്. എനിക്കത്രയേ പറയാനുള്ളൂ. ശിവ, അജയ, നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് നിങ്ങൾ രണ്ടുപേരും വീട്ടിലൊന്ന് പോകണം, എല്ലാവരെയും കാണണം. അതിനൊന്നുള്ള സമയമായിട്ടില്ല വിക്രമേട്ടാ. കാശ് വേണം ഇനി വീടിന്റെ പടിച കൂട്ടാൻ. തെറ്റുകളൊന്നും ചെയ്ത് നഷ്ടപ്പെടുത്തിയതല്ല ഞങ്ങള്. ഒരു വലിയ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ കാലിടറിയപ്പോ താങ്ങാവും തണലാവും കരുതിയവരൊക്കെ കണ്ടില്ലാന്നടിച്ചു. തോറ്റ മുഖവുമായിട്ട് വയ്യ വിക്രമേട്ടാ. അതിനും തോറ്റിട്ടില്ലല്ലോ, ജയിക്കാൻ പോവല്ലേ. അനുഗ്രഹം വേണോ അജയ? ഒരുപക്ഷെ വീട്ടുകാർ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവില്ല, മനസ്സിലാക്കിയിട്ടും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. ശിവ, നിങ്ങളെയെല്ലാം എന്റെ അനിയന്മാരായിട്ടാ കൂട്ടിയിട്ടുള്ളത്. ഒരു ചേട്ടൻ പറഞ്ഞു തരേണ്ടതാ ഞാൻ പറഞ്ഞു തന്നത്. കൊള്ളാം അല്ലെങ്കിൽ തള്ളാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇറങ്ങിച്ചെല്ലേ, എന്താ പേടിയുണ്ടോ? പേടിയാണോ, കുറ്റബോധാണോ, ദേഷ്യാണോ, എനിക്കറിയില്ല. കൈയും കാലും തളരണ പോലെ. ഇറങ്ങണോ? എന്തായാലും വന്നു, ഇനി കണ്ടിട്ട് പോയാ മതി. ചെല്ല്.
ലക്ഷ്മി, ഇതാരാന്ന് നോക്കിയേ. മോനെ, മോനെ, അജിയ, എന്റെ മോനെ, എവിടെയായിരുന്നു നീ ഇതുവരെ? ഇതെന്ത് കോലാടാ? എന്ത് തെറ്റാടാ ഞങ്ങൾ നിന്നോട് ചെയ്തത്? നിനക്ക് എങ്ങനെയാ ഞങ്ങളെങ്ങനെ മറക്കാൻ പറ്റിയത് മോനെ? അമ്മ, ഞാൻ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ഇത്രയും കാലം നിന്നെ കാണാതെ ഈ മനുഷ്യൻ ഒരു ദിവസം പോലും മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല. ഇത് വല്ലതും അറിയുന്നുണ്ടോ നീയെ? ഞാനും അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് ആഗ്രഹിച്ചു. വരുന്നു, വന്ന് വിളിക്കുന്നു. ഇത്രയ്ക്ക് ഒഴിവാക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? ആരാടാ നിന്നെ ഒഴിവാക്കിയേ? വലുതായപ്പോ നീ എല്ലാം മറന്നു അല്ലേ? നിന്റെ ഏട്ടന്മാരെക്കാൾ കൂടുതൽ നിന്റെ അച്ഛൻ സ്നേഹിച്ചത് നിന്നെയാ. എന്നിട്ട് എന്തിനാടാ നീയൊക്കെ വലുതായ? ശരീരം മാത്രമേ വളർന്നുള്ളൂ, മനസ്സ്? ഈശ്വര, ഇനി എന്തിനാ ഇങ്ങനെ ജീവിക്കണേ? അമ്മേ, വാ, വാടാ, ചെന്ന് കാലിൽ വീഴ്, പുണ്യം ചെയ്യണം. ഈ അച്ഛന്റെ മോനായി ജീവിക്ക. ഒരുപാട് കൊതിച്ചിട്ടുണ്ട് നീ കുട്ടിയായിരുന്നപ്പോൾ ഈ വിളി കേൾക്കാൻ. വീണ്ടും ഇങ്ങനെന്ന് കേൾക്കാൻ മനസ്സുകൊണ്ട് തപസ്സരിക്കായിരുന്നു ഈ അച്ഛൻ. അച്ഛ, ഞാൻ വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ടില്ല ഒരിക്കലും. നിങ്ങൾ പുതിയ തലമുറയിലെ കുട്ടികൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത് ഈ അച്ഛൻ അറിയില്ല. ഒപ്പെത്താൻ പറ്റാത്തത് ഒരുപക്ഷെ എന്റെ തെറ്റാകാം. അച്ഛൻ പഴയ ആളായി പോയില്ലടാ. അച്ഛൻ ക്ഷമിക്കണേ ഈ പാവയോട്. ഈ സ്നേഹത്തിന്റെ ചൂടും മണവും തിരിച്ചറിയാൻ കഴിയാത്ത ഈ നശിച്ച ജന്മത്തിനോട്. മോനെ, നീ എന്താ ഈ പറയുന്നത്? നീ നിന്റെ സ്വപ്നങ്ങൾ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ അച്ഛന് മാത്രം ഓർത്തില്ല. തെറ്റെന്തേതാ? നിന്നെ മനസ്സിലാക്കാൻ മാത്രം ഈ അച്ഛൻ വളർന്നില്ലടാ. അച്ഛ, ഇനി ഒന്നും പറയല്ലേ? ഇല്ല, ഞാനിനി ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ അച്ഛൻ ഇനിയൊരു വാശിയുണ്ട്. എന്റെ മോൻ ജയിച്ചു വരണം. അങ്ങനെ കണ്ടാ മതി ഇനി എനിക്ക് നിന്നെ. അച്ഛൻ ആദ്യം വിശ്വസിച്ചതും സ്നേഹിച്ചതും മണ്ണിനെയാ, പിന്നെ മക്കളെ. മക്കളിൽ നിന്നെ പിഴയ്ക്കില്ലടാ, എനിക്കുറപ്പാ. നീ ജയിക്കും, ജയിച്ചു വരണം. നീ വരും, വരും അച്ഛ. ഞാൻ കാരണം തലമുറിക്കേണ്ടി വന്നവരുടെ ഇടയിൽ എന്റെ അച്ഛൻ തല ഉയർത്തി അഭിമാനത്തോടെ നിൽക്കുന്നത് കാണാൻ ഞാൻ വരും അച്ഛ. അച്ഛനെ ഇനി വിഷമിപ്പിക്കല്ലേ മോനെ, പോയി വാ. അച്ഛന്റെ ഇഷ്ടം പോലെ ജയിച്ചു വാ. അച്ഛനും അമ്മയുണ്ട് നിന്റെ കൂടെ, പോയിട്ട് വാ. എന്താടി എത്ര നേരം നിൽക്കണം? ഒന്ന് വേഗം വന്നോ നിനക്ക്. ദേ നോക്ക്, അജയുടെ നിൽക്കണോട് ഞാനൊന്നും പറയണില്ല. അത് ശരി, നിന്റെ തെറിയാക്കാനപ്പോ ഞാൻ വന്നത്. മോളങ്ങതോ ഇങ്ങ് താടി, ഇതിന്റെ അച്ഛനല്ലേ ഞാൻ? അച്ഛനാന്ന് ഓർമ്മയുണ്ടല്ലോ, അത് തന്നെയാ ഭാഗ്യം.
കുട്ടീനെ മാത്രം മതി ഇപ്പോ എന്നെ വേണ്ടല്ലോ ചക്കരേ ഓർമ്മയുണ്ടോ അച്ഛനെ ഓർമ്മ ഉണ്ടാവില്ല അച്ഛനതിന് സമയം തന്നിട്ടില്ലല്ലോ അല്ലേ നിന്നെങ്ങനെ കണ്ടോണ്ടിരിക്കുക അച്ഛന് ഭാഗ്യമില്ലല്ലോ കുട്ടാ ശിവന് നേരിട്ട് വന്നൂടെ വീട്ടിലേക്ക് അച്ഛൻ ചീത്ത പറയേയിരിക്കും ആയിക്കോട്ടെ രണ്ടു ദിവസം കഴിയുമ്പോ എല്ലാം മാറിക്കൊള്ളും അച്ഛനല്ലേ എടി നീ അവനെ ഒന്ന് നോക്ക് അവൻ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെ നാട്ടിലേക്ക് വരിക കുറച്ചു കാലം കൂടെ ഇങ്ങനെയൊക്കെ പോട്ടെ ഇത്തവണയെങ്കിലും എല്ലാ പ്രശ്നം തീരുമോ നാട്ടിൽ ഓരോരുത്തർ പറയണത് അജയന് 19 ലക്ഷം കടമുണ്ടെന്നാ പറയുന്നവര് പറഞ്ഞോട്ടെ ആദ്യം ഈ പടന്നു കഴിയട്ടെ എല്ലാവർക്കുള്ള മറുപടി ഈ സിനിമ നിമ്മളപ്പിടി ഇന്നലെ അമ്പലത്തിൽ പോയപ്പോ ഗായത്രിയെ കണ്ടു പാവം ഓരോന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും കരയും അത് ആ അതിന്റെ കാര്യം അജയ് നോക്കിക്കോളും നീ വേഗം വീട്ടിൽ പോകാൻ നോക്ക് അച്ഛനെങ്ങാനും കണ്ടോണ്ട് വന്നാ പിന്നെ നിന്നെ കൂടെ കൊണ്ടുപോണ്ടി വരും ഷൂട്ടിംഗ് കാണാൻ വരട്ടെ ഞങ്ങള് ശരി ശരി എന്നാ അജേട്ടാ ഞാൻ പറഞ്ഞതല്ലേ ഓർമ്മയുണ്ട് കാണണ്ടാന്ന് പറഞ്ഞതല്ലേ നീ എന്നങ്ങനെ പറഞ്ഞു പോയപ്പോ ഒന്നും മിണ്ടാതെ നിന്നത് ഇനിയും ഒരിക്കലും കാണാതിരിക്കുന്നു തന്നെയായിരിക്കും നിനക്ക് നല്ലതെന്ന് കരുതിയിട്ട നെഞ്ചിൽ രാണി അടിച്ചു കയറ്റിന് വേദന ഉണ്ടായിട്ട് പോലും അനങ്ങാതെ നിന്നത് ഞാനത് അർഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാ പക്ഷെ ഇപ്പൊ ഞാൻ പറയാ ആർക്കും വിട്ടുകൊടുക്കില്ല നിന്നെ ഞാൻ പുതിയ പടം ഷൂട്ട് തുടങ്ങിയ നാളെ അത് പറയാനാ ഞാൻ വന്നെ നീ പറഞ്ഞില്ലേ എന്റെ സ്വപ്നങ്ങളിൽ നീ ഇല്ലായിരുന്നു നീ ഒരിക്കലും എന്റെ സ്വപ്നമല്ലായിരുന്നു എന്റെ ജീവിതമായിരുന്നു കഴിഞ്ഞ 8 വർഷം കൊണ്ട് നീ മനസ്സിലാക്കാത്തത് എങ്ങനെയാ ഒരു നിമിഷം കൊണ്ട് ഞാൻ പറഞ്ഞതിര് ഒന്ന് മാത്രം ഓർത്താൽ മതി ഈ സിനിമ റിലീസാവുന്നന്ന് നിന്റെ കൈപിടിക്കാൻ ഞാൻ വരും അതുവരെ വെറുക്കരുത് കാരണം മറക്കാൻ പറ്റില്ല എനിക്ക് അജയേട്ടാ വെറുക്കാനും മറക്കാനും ഒക്കെ പറ്റും എനിക്ക് എനിക്ക് വിശ്വാസം അജയേട്ടനെ അജയേട്ടൻ ജയിക്കണം എല്ലാവരുടെ മുന്നിലും ജയിക്കണം അതുവരെ എന്ത് സഹിച്ച് ഞാൻ കാത്തിരിക്കും പോട്ടെ എന്താടാ അജയാ നാളെയാ ഈ പറഞ്ഞ 1 മാസം തികയണേ എല്ലാം ഓക്കെ അല്ലേ അല്ലെങ്കിൽ അറിയാലോ കബീറേ നിന്നെ ഒരു അനുജനെ പോലെ കൊണ്ടു നടന്നിട്ടുണ്ട് ഞാൻ ഒരു കാലത്ത് നിനക്ക് വേണ്ടി ഒരുപാട് ചെലവാക്കിയിട്ടുണ്ട് കണക്ക് പറയല്ല നാളെ എന്റെ പുതിയ പടത്തിന്റെ ഷൂട്ട് തുടങ്ങുക അത് പൂർത്തിയാവുന്നവരെ നീ ക്ഷമിച്ചേ പറ്റൂ പടം തീർന്നാൽ പിന്നെ നിന്നോട് ഞാനൊരു അവധി പറയില്ല പറയാൻ അജയൻ ജീവിച്ചിരിക്കൂല്ല ഇപ്പൊ നീ എന്നെ തടുക്കരുത് തടുത്താൽ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ല നീങ്ങുന്ന നീങ്ങുന്ന ഈ നിലയ്ക്ക് മമ്മൂട്ടിയുടെ മോഹൻലാലും പടം ഒന്നും അവന്മാര് സമ്മതിക്കില്ല നമുക്ക് ഇത് ഇതങ്ങ് എടുക്കാം ആ പെണ്ണിന് മലയാളം പറഞ്ഞു മനസ്സിലാണല്ലോ ശിവ പഠിപ്പിക്കണം അല്ലാണ്ട് എങ്ങനെ സാർ ഇത് എന്റെ പിന്നാലെ പോയി ഡയലോഗ് പഠിപ്പിക്കണം ചക്ക ഒരു മണ്ടിക്കാത്തോണ്ടാണ് ആ പെണ്ണ് വണ്ടി ഇറങ്ങിട്ടില്ലേ എവിടെ ഓ ഇറങ്ങി വരാൻ പറന്ന് ആയിക്കോട്ടെ അത് സാറിന് വണ്ടി വിടാം കുറച്ചും കൂടെ കഴിഞ്ഞ് ശരി ശരി ഓക്കെ ആരപ്പ അത് നല്ല ഉച്ചാറായിട്ടുണ്ടല്ലോ രാഘവേട്ട എങ്ങനെയുണ്ട് നമ്മുടെ നായകൻ കയറി വരും ആ സുമേഷേ ആദ്യം നീ പറയുന്നത് കേൾക്ക്
1, 2, 3, 4 ക്രെയിൻ ഡൗൺ വരും. നീ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പോയ അജനെ വിളിച്ചിട്ട് വാടാ. ഇവിടെ പെട്. ചന്ദേട്ട ആട്ടിൽ ഒരാൾ ഇടയ്ക്ക് കൊണ്ട് വരാൻ പറയണേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എക്സ്ട്രാ സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കുഴപ്പമില്ല. മനേന്റെ മോളൊന്ന് വീഴുവോ. ചേച്ചി ചേച്ചി ഇറങ്ങിക്കോ, ഇത് തുറക്കണില്ല ചേട്ടാ, തുറ ഇറങ്ങിക്കോ. നമ്മൾ അങ്ങോട്ട് നടന്നു. കൊച്ചിന് ഞാൻ എടുക്കട്ടെ ചേച്ചി? അല്ല ഞാൻ എടുക്കാം. ശിവൻ സാറേ എത്തിയിട്ടുണ്ട്. പിന്നെ ചായ വല്ലതും വേണം കുടിക്കാൻ? വേണ്ടല്ലേ, എന്റെ സീൻ കഴിഞ്ഞോ എന്തോ. സിനിമ എന്ന് പറഞ്ഞ വല്ല പരിപാടി അതിപ്പോ മനസ്സിലായല്ലോ ചേട്ടാ. മേക്കപ്പ് ചെയ്തപ്പോ അളക മാറിയിട്ടാ. ഹലോ, വന്നാട്ട സാർ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. ഹലോ സാർ. ദേ ചേച്ചി ആരാ നോക്കി? ആ മധു സാർ. സാർ മേക്കപ്പ് ചെയ്യാം. ഓ ഓ പറഞ്ഞു. ശരി സാർ. രാജേ നമ്മുടെ മാനസമനിൽ ഗടിയില്ലേ. പ്രൊഡ്യൂസർ വരും, ഞാൻ വിളിക്കാം. നമ്മൾ പ്ലാൻ ചെയ്തല്ലേ. അല്ലടാ, ആദ്യം നമ്മളെ ക്രെയിനിലാണ് ഷോട്ട്. കണ്ടിട്ട് കുറെ നാളായല്ലേ. കുറെ കാലമായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോ നല്ല കാര്യം. തുടങ്ങാം. ശരി. ചന്ദേട്ടാ മേക്കപ്പ് കഴിഞ്ഞ കുട്ടി വിളിക്കാം. രണ്ടു പ്രാവശ്യം വിളിച്ചതാണ്. ഇവിടെ എങ്ങനെ മേച്ചോണ്ട് പോകുമോ? ആളോടത്തി ഫോൺ കിട്ടണില്ല. എത്തുമായിരിക്കും. ഒന്നര വിളിച്ചോക്കായിരുന്നോ? ആരാ ഇക്ക? ഞാനാ. ആ ഇത് ജോണിക്കുട്ടി സാറ തന്നു വിട്ടതാ. ഇക്ക ക്ഷമിക്കണം, എത്ര നല്ലതായാലും സിനിമാ പാരമ്പര്യമില്ലാത്ത പുതുമുഖ സംവിധായകനും പുതുമുഖ നടനും ചെയ്യുന്ന സിനിമയ്ക്ക് മലയാളത്തിൽ ഒരു ബിസിനസ്സും ഇല്ലെന്നറിഞ്ഞു. അതുകൊണ്ട് തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ളടത്ത് കാശിറക്കാൻ എനിക്കൊരല്പം ബുദ്ധിമുട്ടുണ്ട്. ക്ഷമിക്കുക. വിഷമിക്കരുതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല, പക്ഷേ ആത്മധൈര്യം കൈവിടരുത്. ഇത്തരം സംഭവങ്ങൾ സിനിമയിൽ വിരളമല്ല. കൂടുതൽ കരുത്തോടെ ലക്ഷ്യത്തിലെത്താൻ ഈ പരാജയം ഒരു പ്രചോദനമാകണം.
എപ്പോഴാവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ശരി. ശിവ, നീ പോയിക്കോടാ. നിന്റെ മോളെ കണ്ടേ നിനക്ക്? വേണ്ട, ഞാനെടുത്തില്ലെങ്കിൽ അവൾക്ക് നല്ല ഭക്ഷണവും ഉടുപ്പൊക്കെ കിട്ടും. അവരെങ്കിലും സുഖമായിട്ട് കഴിയട്ടെ. പുറകോട്ട് നടക്കാനാവാത്തത്ര ദൂരം നമ്മൾ മുന്നിലേക്ക് വന്നില്ലേ? തിരിച്ചു നടക്കാൻ വഴികളില്ലല്ലോ ശിവ. മുന്നോട്ട് തന്നെ നടക്കാം. നമ്മുടെ സ്വപ്നങ്ങൾക്കൊപ്പം നമ്മളില്ലാതാവട്ടെ. നാളെ നമ്മളില്ലാത്ത ഈ ലോകം എങ്ങനെയായിരിക്കും? അവർക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കയറിയുന്ന ബന്ധുക്കളുണ്ടാവും കുറച്ച് നാളത്തേക്ക്. നിനക്ക് പേടിയുണ്ടോ? ഇനി ഈ ലോകത്ത് ജീവിക്കുന്നതിനെ കുറിച്ച് ഓർക്കണത്ര പേടി എനിക്കില്ല. വിട്ടിട്ട് പോവാൻ തോന്നണില്ലല്ലോ ശിവ. പക്ഷേ പോയല്ലേ പറ്റൂ. അടുത്ത ജന്മത്തിലെങ്കിലും ഏതെങ്കിലും ഒരു സിനിമാക്കാരന് മകനായിട്ട് ജനിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി സമയം കളയണ്ട. ചാടല്ലടാ, ചതിക്കല്ല മക്കളെ. വേറെ പ്രൊഡ്യൂസർ ശരിയായിട്ടടാ. നമുക്ക് സിനിമ ചെയ്യാടാ, സിനിമ ചെയ്യാം. ടുപ്പാടോ മക്കളെ. തുറഞ്ഞു പൊങ്ങണ മധുരക്കള്ളൊരു സുന്ദരി പെണ്ണാണ്. വേളുവേളുത്തുള്ളൊരവളെ കാണുവാൻ എന്തൊരു ജയാണ്. ചോര ചുവപ്പുള്ള വാളമിഞ്ചാറാണ് പെണ്ണിന്റെ കൂട്ടുകാരി. കൂട്ടുകാരിക്കൊപ്പം ചേരുമ്പോ പെണ്ണിന് വല്ലാത്ത നാക്കാണ്. ചോര ചുവപ്പുള്ള വാളമിഞ്ചാറാണ് പെണ്ണിന്റെ കൂട്ടുകാരി. കൂട്ടുകാരിക്കൊപ്പം ചേരുമ്പോ പെണ്ണിന് വല്ലാത്ത നാക്കാണ്. കപ്പക്കിഴങ്ങിന്റെ മഞ്ഞപ്പുഴുക്കാണ് പെണ്ണിന്റെ കർന്നോര്. എണ്ണയിൽ നീന്തി മൊരിഞ്ഞ പൊടി മീനോ പെണ്ണിന്റെ അണിയർത്തി. തിനത്തിൻ തിനത്തിൻ തിനത്തിൻ
തിനതിൻ നുരഞ്ഞു പൊങ്ങണ മധുര കള്ളൊരു സുന്ദരി പെണ്ണാണ് വേണു വേണുത്തുള്ളൊരവളെ കാണുവാൻ എന്തൊരു ചേലാണ് രാവിലത്തെ ഈളം പെണ്ണിവൾ മൂവന്തിയാവുന്ന നേരത്ത് മൂക്കിമേൽ പല്ലുമിറങ്ങി നിരക്കിട്ട് മൂത്തവളാകുന്നു പെണ്ണൂരും പെട്ടെന്നാൽ ഭൂമി പാതാളങ്ങൾ മേലുകീഴാവുന്നു സൂര്യനും ചന്ദ്രനും രാപകലില്ലാതെ കൂടെ കറങ്ങുന്നു ചോണനുറുമ്പിനെ കണ്ണു കാണിച്ചിവൾ മാട്ടത്തിലാക്കുന്നു മൂളിപ്പറന്നു നടക്കുന്ന വണ്ടിനെ കറക്കി വീഴ്ത്തുന്നു ഒഴുകി നീന്തിടുന്ന സംബന്ധക്കാരെയെല്ലാം കപ്പടാമീശക്കാരോ അരിച്ചു മാറ്റുന്നു തിനത്തിൻ 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 തിനത്തിൻ